ഹരേ കൃഷ്ണ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ അന്തരംഗ തുളസീദേവി മാതാജി നമുക്ക് പറഞ്ഞു തന്നത് ആദ്യം പറഞ്ഞു തന്നത് ശ്രീ ദാമേശ്വർ മഹാപ്രഭുവിനെ കുറിച്ചാണ്. ഈ ഡയറ്റിയെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ഈ ധാമത്തിന്റെ ഈശ്വരനാണ് ഈ വിഗ്രഹം എന്നും പറഞ്ഞു. വളരെ സ്പെഷ്യലായ ഡയറ്റിയാണ്. കാരണം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പത്നി വിഷ്ണുപ്രിയ ദേവി പൂജിച്ച വിഗ്രഹമാണ് ഈ ധാമേശ്വർ മഹാദേവ്. ഈ വിഗ്രഹം ആദ്യം ഉണ്ടായിരുന്നത് യോഗ പിടയിലോ മാതാജിനെ കാണാൻ മേലോ മാതാജി എന്ത് മാതാജി മയക്കം ഓണിച്ചത് കൊടുത്തേ. വിഷ്ണുപ്രിയ ദേവി പൂജിച്ച വിഗ്രഹമാണ് ഈ ദാമേശ്വർ മഹാദേവ്. ഈ വിഗ്രഹം ആദ്യം ഉണ്ടായിരുന്നത് യോഗ പീഠയിലാണ്, അതായത് അന്തർദ്വീപിൽ മഹാപ്രഭു ജനിച്ച സ്ഥലത്ത്. മഹാപ്രഭു 24-ാമത്തെ വയസ്സിൽ സന്യാസം എടുത്ത് ഗൗരമണ്ഡലിൽ കത്വ എന്ന സ്ഥലത്താണ് സന്യാസം എടുത്തത്. സന്യാസത്തിന്റെ റൂൾ എന്നാൽ ആ വ്യക്തി പിന്നീട് സ്വന്തം ഭവനത്തിലേക്ക് വരാൻ പാടില്ല, ഭാര്യയെ പിന്നീട് കാണാൻ പാടില്ല, സ്വന്തം അമ്മയെയും അച്ഛനെയും കാണാം. മഹാപ്രഭുവിന്റെ വിശ്വസ്തനായ സേവകനായിരുന്നു ശ്രീ വംശി വദന്ദാസ് ഠാക്കൂർ. സന്യാസം എടുത്താൽ പിന്നെ മഹാപ്രഭുവിന് പത്നിയെ കാണാൻ പറ്റില്ല. അതിനാൽ വംശി വദന്ദാസ് ഠാക്കൂറിനോട് മഹാപ്രഭു പറഞ്ഞിരുന്നു, ഇവിടെ ഒരു വേപ്പ് മരം ഉണ്ട്, ആ മരം മുറിച്ച് ആ തടിയിൽ വെച്ച് എന്റെ വിഗ്രഹം ഉണ്ടാക്കി വിഷ്ണുപ്രിയ ദേവി ആരാധിക്കാൻ, അതിൽ ഞാൻ എപ്പോഴും ഉണ്ടാകും. മഹാപ്രഭു സന്യാസം എടുക്കുമ്പോൾ പ്രിയാദേവിക്ക് 16 വയസ്സായിരുന്നു പ്രായം. വിഷ്ണുപ്രിയ ദേവി ജീവിച്ചത് 96 വയസ്സുവരെ ആയിരുന്നു, 80 വർഷം. ദേവി മഹാപ്രഭുവിനെ കണ്ടതും ആരാധിച്ചതും ഈ വിഗ്രഹത്തിലൂടെയാണ്. വിഷ്ണുപ്രിയ ദേവി ജപിക്കുന്ന സമയം ഓരോ മാല കഴിയുമ്പോഴും ഓരോ അരിമണി വീതം നീക്കി വെച്ച് ആ ദിവസം മുഴുവൻ എത്ര മാല ജപിച്ചു അത്രയും നെൽമണി ശേഖരിച്ച് അത് പാകം ചെയ്ത് മഹാപ്രഭുവിന് ഓഫർ ചെയ്യും. ആ പ്രസാദം മാത്രമാണ് ആ ദിവസത്തിൽ വിഷ്ണുപ്രിയ ദേവിയുടെ ആഹാരം. ഈ വിഗ്രഹത്തിനെ അങ്ങനെ ഈ വിഗ്രഹത്തിനെ പൂജ ചെയ്തു. മഹാപ്രഭു എവിടെ ആയിരുന്നാലും ഈ വിഗ്രഹത്തിലും ഉണ്ടായിരുന്നു. നവദ്വീപിൽ മായാപൂർ ധാം അന്തർദ്വീപിലാണ് മഹാപ്രഭുവിന്റെ ജന്മസ്ഥലവും. ഇവിടെയാണ് വിഷ്ണുപ്രിയ ദേവി ദാമേശ്വർ മഹാപ്രഭുവിനെ ആരാധിച്ചിരുന്നത്. ഈ വിഗ്രഹം അന്തർദ്വീപിൽ നിന്നും കോലദ്വീപിലേക്ക് വന്നു. നിത്യാനന്ദ പ്രഭു ജീവഗോസ്വാമിയുമായി പരിക്രമ ചെയ്യുന്ന സമയത്ത് ഈ വിഗ്രഹം അന്തർദ്വീപിൽ തന്നെയായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഗംഗാദേവി ഈ അന്തർദ്വീപ് മുഴുവൻ വെള്ളപ്പൊക്കമാവും. ഏകദേശം 200 വർഷം അന്തർദ്വീപ് മുഴുവൻ വെള്ളത്തിൽ അടിയിലായിരുന്നു. ഈ സമയത്ത് ധാമേശ്വർ മഹാപ്രഭു മറ്റു വിഗ്രഹങ്ങളും ഒക്കെ ഗംഗയുടെ അപ്പുറത്ത് കോലദ്വീപിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. പുലിയപ്പഹാട്, അത് ഒരു ഉയർന്ന സ്ഥലമാണ്, ഗോവർദ്ധൻ ഗിരിയാണ് അവിടെ. അങ്ങനെയാണ് ധാമേശ്വർ മഹാപ്രഭു കോലദ്വീപിൽ വന്നത്. 500 വർഷം മുൻപ് വിഷ്ണുപ്രിയ ദേവി പൂജിച്ച വിഗ്രഹം. മഹാപ്രഭുവിന്റെ മെതിയടിയെ കുറിച്ചും മാതാജി പറഞ്ഞു. ഈ നമ്മൾ കണ്ടു, ഈ പാദുകം സിൽവർ കവറിംഗ് ഉള്ളതാണ്, അതായത് മഹാപ്രഭു ഉപയോഗിച്ചതാണ് ഈ പാദുകം. ഇതും വിഷ്ണുപ്രിയ ദേവി ആരാധിച്ചു. പുരിയിൽ ഗംഭീര എന്ന സ്ഥലത്ത് മഹാപ്രഭു 18 വർഷം താമസിച്ചു. അവിടെ മഹാപ്രഭുവിന്റെ കമണ്ഡലവും പാദുകവും കാണാം. ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ മഹാപ്രഭുവിന്റെ പാദുകം നമ്മുടെ ശിരസിൽ പൂജാരിമാർ വെച്ചു തരും. വിഷ്ണുപ്രിയ ദേവി ആധ്യാത്മിക ലോകത്ത് പോയപ്പോൾ ആ ശരീരത്തോടെ ധാമേശ്വർ മഹാപ്രഭുവിന്റെ വിഗ്രഹത്തിൽ ലയിച്ചു. ധാമേശ്വർ മഹാപ്രഭുവിന് മൂക്കുത്തിയുണ്ട്, അത് വിഷ്ണുപ്രിയ ദേവി ഈ വിഗ്രഹത്തിൽ ഉണ്ടെന്നുള്ള സൂചിപ്പിക്കുന്നതിനാണ്. പിന്നീട് അടുത്തത് മാതാജി പറഞ്ഞത് പ്രൗഢമായ വൃദ്ധശിവ പരമതല എന്ന് പറയും. നവദ്വീപ് ഒരു ധാമമാണ്, ആധ്യാത്മിക സ്ഥലവുമാണ്. രാധാറാണി സ്വയം സൃഷ്ടിച്ച സ്ഥലമാണ് നവദ്വീപ് ധാമം. ഈ ധാമിനെ മനസ്സിലാക്കാൻ ഒരു ഉത്തമ ഭക്തനെ സാധിക്കൂ. അവർക്ക് നവദ്വീപ് ധാമിന്റെ യഥാർത്ഥ രൂപം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വൈകുണ്ഠത്തിന്റെ ഐശ്വര്യം ഈ നവദ്വീപ് ധാമത്തിനുണ്ട്. ഉന്നത ഭക്തർ അല്ലാത്തവർക്ക് ഇവിടെ ഭൗതികമായ ലെവൽ മാത്രമേ കാണാൻ കഴിയൂ. ഒരു ഉന്നത ഭക്തർക്ക് ധാമിന്റെ യഥാർത്ഥ രൂപം കാണാൻ കഴിയും. ഉന്നതരല്ലാത്തവർക്ക് ഈ സ്ഥലം കാണരുത്. ആ വ്യത്യാസം വരുന്നത് ഉന്നത ഭക്തർക്ക് മാത്രമേ ഇവിടെ ആധ്യാത്മികമായ ലെവൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ പിന്നിൽ പ്രൗഢമായയും വൃദ്ധശിവയുമാണ്. പ്രൗഢമായ എന്ന് പറയുന്നത് ഇവിടുത്തെ ദുർഗാദേവിയാണ്.
മഹാദേവനും. ഇവർക്ക് രണ്ടുപേർക്കും മഹാപ്രഭു കൊടുത്ത ജോലിയാണ് ഇത്. ഇവർ കോലദ്വീപിലുണ്ട്. നവദ്വീപ് ധാമത്തിൽ വിശ്വാസം ഇല്ലാത്ത വ്യക്തിക്ക് യഥാർത്ഥ സ്വരൂപം കാണിക്കരുത് എന്നും പ്രൗഢമായ വൃദ്ധശിവയുടെയും കയ്യിൽ ഒരു തുണി ഒരു കട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. ഭൗതിക വ്യക്തി വരുമ്പോൾ ഈ തുണി വിരിച്ച് ഇടും. അപ്പോൾ യഥാർത്ഥ നവദ്വീപ് കാണാൻ അവർക്ക് കഴിയില്ല. ഉന്നതരായ നല്ല ഭക്തന്മാർ വരുമ്പോൾ ആ തുണി മാറ്റും. അപ്പോൾ നവദ്വീപ് ധാമം അവർക്ക് കാണാൻ കഴിയും. ശ്രീ ഭക്തി വിനോദ ഠാക്കൂർ പറയുന്നത്, ഈ പ്രൗഢമായയും വൃദ്ധ ശിവയുടെയും അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞില്ല എങ്കിലും ഇവരെ മനസ്സിൽ ധ്യാനിച്ച് മഹാദേവ എനിക്ക് നവദ്വീപ് ധാമിന്റെ കരുണ കിട്ടണേ, അത് ആസ്വദിക്കാനും ധാമിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ആ പ്രാധാന്യം എന്താണ്, ഇവർ ഇതെല്ലാം മനസ്സിലാക്കാനും ഇവരുടെ പെർമിഷൻ ഇല്ലാതെ നവദ്വീപ് ധാമിനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നു. നിത്യാനന്ദ പ്രഭു ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം പറയുന്നുണ്ട്. ജീവഗോസ്വാമിയോട് പറയുന്നുണ്ട്, മഹാപ്രഭുവിന്റെ ഭൗതിക ലോകത്തിലുള്ള ലീലകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗംഗാദേവി അന്തർദ്വീപും മറുവശത്തുള്ള ദ്വീപിലും വെള്ളപ്പൊക്കമായി. ആ സമയം എല്ലാവരും കോലദ്വീപിലേക്കാണ് വന്നത്. അവിടുത്തെ ഉയർന്ന സ്ഥലമായതിനാൽ വെള്ളം കയറിയില്ല. അവിടെ കുറെ ആൾക്കാർ വന്ന് കൃഷി ചെയ്തും ബിൽഡിങ്ങൊക്കെ കെട്ടി നഗരം പോലെ ആക്കും. ഇവിടെ ഈ പ്രൗഢമായയും വൃദ്ധശിവയും കോലദ്വീപിൽ താമസിച്ച് അവരുടെ ജോലികളും ചെയ്തു. മഹാപ്രഭുവിന്റെ ആജ്ഞ അനുസരിച്ച് ഗംഗാദേവി തിരിച്ചു പോകും. ഫ്ലഡൊക്കെ മാറി തിരിച്ചു പോകും. മായാപൂരിലെ വെള്ളമൊക്കെ പോയി അന്തർദ്വീപ് മുകളിലോട്ടും വരും. അപ്പോൾ അവിടുത്തെ ജീവജാലങ്ങളൊന്നും അന്ന് ഈ ഫ്ലഡ് കാരണം ജീവജാലങ്ങളൊന്നും അവശേഷിച്ചിരുന്നില്ല. അവിടെ ഒന്നും തന്നെ ഉണ്ടായില്ല. മനുഷ്യനില്ലാത്ത സ്ഥലം പോലെയായി. പിന്നീട് ഭക്തന്മാരൊക്കെ വന്ന് നല്ല ആചാര്യന്മാരൊക്കെ വന്ന് ആധ്യാത്മികമായ നഗരമൊക്കെ ആവുകയും ഈ സമയം പ്രൗഢമായ വൃദ്ധശിവയും കോലദ്വീപ് വിട്ടിട്ട് തിരിച്ച് ഈ മായാപൂർ ധാമിലേക്ക് വരും. ഭക്തന്മാർക്കൊക്കെ ധാമിന്റെ യഥാർത്ഥ രൂപം കാണിക്കും. അഭക്തന്മാർക്ക് അത് കാണാൻ കഴിയില്ല. ഈ ജോലി തന്നെ കോലദ്വീപിലും ചെയ്യും. ഇനി വരുന്ന കാലത്ത് പുതിയ അമ്പലമൊക്കെ പിന്നീട് വന്നു നഗരത്തിന്റെ രൂപമായി. ഇനി ഭക്തരൊക്കെ വന്നതിന് ശേഷം ഈ പ്രൗഢമായ വൃദ്ധശിവയും കോലദ്വീപ് വിട്ട് തിരിച്ച് മായാപൂരിൽ എത്തും. ഇതുവരെ നമ്മൾ കണ്ട ലീലകൾ 500 വർഷം മുൻപ് നടന്നതാണ്. ഈ ലീല ഇനി നടക്കാൻ പോകുന്നതാണെന്ന് മാതാജി പറഞ്ഞു. മഹാപ്രഭു ഇപ്പോഴും ലീലകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് അത് കാണാൻ കഴിയില്ല. കോലദ്വീപിൽ ഇവിടെ ദേവിയുടെ വിഗ്രഹം ഇല്ല. ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ വലിയ ആൽമരമുണ്ട്. വളരെ വലിയ ശിഖരങ്ങളും ഉണ്ട്. ഓരോ ബിൽഡിങ്ങുകളുടെ ചുറ്റിനും ഈ ആൽമരത്തിന്റെ ശിഖരവും വേരുകളും ഒക്കെ ഉണ്ട്. വളരെ പഴക്കമുള്ള സ്ഥലവും ആണ് ഇവിടെ. ഇവിടെ മൺചട്ടിയിൽ ദേവിയെ ആവാഹിച്ചു പൂജിക്കും. ദേവിയുടെ പൂജാരീതി താന്ത്രിക രീതിയാണെന്നും പറഞ്ഞു. കോലദ്വീപില് അടുത്തത് പറഞ്ഞത് ശ്രീ ജഗന്നാഥ് ദാസ് സ്വാമി ബാബാജി മഹാരാജിനെ കുറിച്ചാണ്. പ്രഭുപാദിന്റെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. അദ്ദേഹത്തിന്റെ ഗുരു ശ്രീ ഗൗരകിഷോർ മഹാരാജ്. അദ്ദേഹത്തിന്റെ ഗുരു ഭക്തി വിനോദ ഠാക്കൂർ ആണെന്നും പറഞ്ഞു. ഭക്തി വിനോദ ഠാക്കൂറിന്റെ ഗുരു ജഗന്നാഥ സ്വാമി ബാബാജി മഹാരാജ്. ഇവരെല്ലാം സമകാലീനരായിരുന്നു എന്നും പറഞ്ഞു. വളരെ അടുത്തടുത്ത് തന്നെ കാലത്ത് ഉണ്ടായിരുന്നവരായിരുന്നു. കോലദ്വീപിൽ അടുത്തത് ജഗന്നാഥ സ്വാമി മഹാരാജ്. ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൽ മഹാപ്രഭുവിന് ശേഷം ഗോസ്വാമിമാർ വന്നു. അവർക്ക് ശേഷം വന്ന ആചാര്യന്മാരെന്ന് പറയുന്നത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹമാണ് ശ്രീ ചൈതന്യ ചരിതാമൃതം രചിച്ചത്. അതിനുശേഷം വന്ന ആചാര്യനാണ് ശ്രീ നരോത്തമദാസ് ഠാക്കൂർ. അതിനുശേഷം ശ്രീ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ. ഇവരുടെ കൂടെ വേറെയും വൈഷ്ണവ ആചാര്യന്മാർ ഉണ്ടായിരുന്നു. അതിൽ പ്രമുഖനായത് ബലദേവ് വിദ്യാഭൂഷണനാണ്. അതിനുശേഷം വന്ന ആചാര്യനാണ് ശ്രീ ജഗന്നാഥദാസ് ബാബാജി മഹാരാജ്. ഇദ്ദേഹത്തിന്റെ ശിഷ്യാഗുരു ബലദേവ് വിദ്യാഭൂഷണനാണെന്ന് മാതാജി പറഞ്ഞു. അതിനുശേഷം കുറെ കാലം ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിന് മങ്ങലേറ്റിരുന്നു. പ്രചാരമൊന്നും ഉണ്ടായില്ല. ആ സമയത്താണ് ജഗന്നാഥദാസ് ബാബാജി വരുന്നതും ഈ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം വീണ്ടും പുനരുദ്ധാരണം ചെയ്യുന്നതും. നമുക്കെല്ലാം ഇന്ന് കിട്ടാൻ കാരണവും അദ്ദേഹമാണ്. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ബിന്ദു മാതാജി, താങ്ക് യു വെരി മച്ച്. പ്രഭു പറഞ്ഞ പോലെ ക്ലാസ് മുഴുവതും അതുപോലെ തന്നെ
ഒരു പോയിന്റ് വിടാത്ത എല്ലാം പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഇഷ്ടം മാതാജി. എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കും മാതാജി കുറച്ച് ഷോർട്ട് ചെയ്യണമെന്ന്, പക്ഷേ ഓരോ കേൾക്കുമ്പോഴും എല്ലാം പരമപ്രധാനമായത് മാതാജി. അല്ലല്ല, ഒന്നും കുറയ്ക്കണ്ട, എല്ലാം ഐ ഷുഡ് ബി ഇൻ ദ മൈൻഡ്. ഓക്കെ, അപ്പൊ മാതാജി പറഞ്ഞപ്പോ പറഞ്ഞതുപോലെ ലാസ്റ്റ് നമ്മളൊക്കെ കണ്ട സ്ഥലം കോലദ്വീപിൽ ശ്രീ ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജന്റെ സമാധി. ഇതോടെ കോലദ്വീപിൽ ഉള്ള എല്ലാ ക്ഷേത്രങ്ങളും കണ്ടു. ഇനി അടുത്ത ദ്വീപിലേക്ക് പോവാം ഇന്ന്. അപ്പൊ ഇതുവരെ കണ്ടത് അന്തർദ്വീപ്, സിമന്തദ്വീപ്, ഗോദ്രമദ്വീപ്, മധ്യദ്വീപ്, കോലദ്വീപ്. അന്തർദ്വീപ് ആത്മനിവേദനം, സിമന്തദ്വീപ് ശ്രവണം, ഗോദ്രമദ്വീപ് കീർത്തനം, മധ്യദ്വീപ് സ്മരണം, കോലദ്വീപ് പാദസേവനം. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന നെക്സ്റ്റ് ദ്വീപ് എന്താണ്, അതിന്റെ എന്താ ഭക്തി അംഗം, പാദസേവനം അതിന്റെ നെക്സ്റ്റ് ഏതാ, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, നെക്സ്റ്റ് അർച്ചന, അർച്ചന. അപ്പോ അതിന്റെ അതിന് പ്രതിഫലിക്കുന്ന ദ്വീപിനെ നെക്സ്റ്റ് കാണാം. പക്ഷെ അതിന്റെ മുൻപ് ഇപ്പോ ഒരു കുറേ ദിവസങ്ങളായല്ലോ നമ്മ ഈ നവദ്വീപ് ധാമിന്റെ മഹിമ കേൾക്കാൻ തുടങ്ങിട്ട്. അപ്പോ ഇന്ന് നമുക്ക് നവദ്വീപ് ധാമിന്റെ പ്രണാം മന്ത്ര അത് നമുക്ക് മനസ്സിലാക്കാം, നമുക്കത് പാടാം. വി വിൽ സിംഗ് ദ പ്രണാം മന്ത്ര. ഈ പ്രണാം മന്ത്ര നവദ്വീപ് ധാമിന് എഴുതിയത് പ്രബോധാനന്ദ സരസ്വതി ഠാക്കൂർ. മഹാപ്രഭുവിന്റെ കാലത്തിലുള്ള ഒരു വൈഷ്ണവരാണ് പ്രബോധാനന്ദ സരസ്വതി. വളരെ വലിയ പണ്ഡിതരാണ്. പ്രബോധാനന്ദ സരസ്വതി ഈസ് ഫ്രം സൗത്ത് ഇന്ത്യ. അപ്പോ അദ്ദേഹം എഴുതിയ ശ്ലോകമാണ് ഇത്, അദ്ദേഹം രചിച്ച ശ്ലോകമാണ് നവദ്വീപ് ധാമിന്റെ പ്രണാം മന്ത്രം. അപ്പോ ക്യാൻ സമ്മൺ റിപ്പീറ്റ് ആഫ്റ്റർ മീ. ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യാമോ? മാതാജി വായിച്ചതിന് ശേഷം ആര് ആര് വരും റിപ്പീറ്റ് ചെയ്യാൻ? സുഗന്ധി മാതാജി ഒന്ന് ട്രൈ ചെയ്യോ, അത് കഴിഞ്ഞ് ബിന്ദു മാതാജിയും. ഓക്കെ, ട്രൈ ചെയ്യാം മാതാജി. ട്രൈ പണ്ട്രൈ. നവീന ശ്രീഭക്തി നവകണക ഗൗരകൃതിപതി ഒന്നുകൂടി ചൊല്ലിയ മാതാജി. നവീന ശ്രീഭക്തി, നവീന ശ്രീഭക്തി, നവകനക ഗൗരകൃതിപതി, നവകനക ഗൗരകൃതിപതി, നവാരണ്യശ്രേണി, നവാരണ്യശ്രേണി, നവസുരസുരദ്യാതവലിതം, നവസുരസുരാദ്യതവലിതം, നവീന ശ്രീരാധാഹരി, നവീന ശ്രീരാധാഹരി, രസമയോത്കീർത്തനവിധിം, രസമയോകീർത്തനവിധിം, നവദ്വീപം വന്ദേ, നവദ്വീപം വന്ദേ, നവകരുണമാദ്യന്നവരുചിം, ശ്ലോകത്തിന്റെ സൗന്ദര്യം നമുക്ക് കാണാം. നവദ്വീപ് ധാമിന്റെ പ്രണാം മന്ത്ര, അതുകൊണ്ട് തന്നെ ശ്ലോകത്തിന്റെ സ്പെഷ്യൽ ഭാഗത്തിൽ നവ 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 എന്ന് തിരിച്ച് തിരിച്ച് എഴുതിയിരിക്കുന്നത്. അത് സംസ്കൃത പാണ്ഡിത്യത്തിന്റെ ലക്ഷണമാണ്, റൈമിംഗ് സെൻസ് വരും. അപ്പോ അതിന്റെ ട്രാൻസ്ലേഷൻ, ഐ വർഷിപ് ശ്രീ നവദ്വീപ് ധാം. Where Krishna appeared in a golden form to bestow that bhakti which had never been given before. Nyan, adhaid Prabodhan Saraswati parayunnundu. Nyan, Shri Navadvip Dham, like namaskar, I am offering my obeisances. I namaskarikke gyanu. And how, edhi type ulla Navadvip Dham, a Navadvip Dham, evida Krishnan, സുവർണ രൂപത്തിൽ, അതായത് ഗോൾഡൻ
തങ്കത്തിന്റെ കളർ ഉണ്ടല്ലോ ആ നിറത്തിലുള്ള ഒരു രൂപം എടുത്ത് ഇതിന് മുൻപ് ആർക്കും കൊടുക്കാത്ത ആ കൃഷ്ണ ഭക്തി എങ്ങനെ കൃഷ്ണൻ എങ്ങനെ ഭഗവാൻ കൃഷ്ണൻക്ക് സർവീസ് ചെയ്യണം ആ പ്രോസസ് ആ ഭക്തി അത് ഇതുവരെ ആർക്കും അറിയില്ല പക്ഷെ ഇപ്പോ ഈ നവദ്വീപ് ധാമിൽ കൃഷ്ണ ഒരു തങ്ക നിറത്തിൽ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഫോമിൽ ഈ ഭക്തി കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ നവദ്വീപ് ധാമിന്റെ പ്രത്യേകത നമ്പർ വൺ കൃഷ്ണൻ ഇവിടെ വന്ന് ഒരു ഗോൾഡൻ ഫോമിൽ ഭക്തി കൊടുക്കുന്നുണ്ട് ഏത് രീതിയിലുള്ള ഭക്തി ഇതുവരെക്കും ആർക്കും കൊടുക്കാത്ത ആരും അറിയാതെ കാണാതെ ഭക്തി സെക്കൻഡ് റീസൺ where the newly arisen forest is made more beautiful by the flowing ganga with her gentle cool breezes രണ്ടാമത്തെ വർണ്ണന ഈ നവദ്വീപ് ധാമിൽ പുതിയതായി വന്ന വനങ്ങൾ ഉണ്ട് ഫോറസ്റ്റ് ഉപവനം ആ വനങ്ങൾ പുതിയതായ ഫ്രഷ് ഫോറസ്റ്റ് അതായത് പുതിയതായി വന്ന ഫോറസ്റ്റ് കണ്ടാൽ വനം കണ്ടാൽ അതിൻ്റെ ആ മരത്തിലുള്ള ഇലകളൊക്കെ നല്ല നല്ല ഗ്രീൻ കളർ ഉണ്ടാവും അത് കാണാൻ തന്നെ നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ആവും അപ്പൊ അതുപോലെ ഇവിടെ നവദ്വീപ് ധാമിലുള്ള വനങ്ങളൊക്കെ അതുപോലെയാണ് ആൻഡ് ആ വനം ഇന്നും ബ്യൂട്ടിഫുൾ ആണ് ഇന്നും അതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നത് എങ്ങനെ അതിൻ്റെ ഇടയിലൂടെ ഗംഗാദേവി ഒഴുകുന്നത് ഗംഗാദേവി ഈസ് ഗോയിങ് ഗംഗാദേവി പോകുന്നുണ്ട് ഗംഗാദേവിയുടെ കൂടെ നല്ല തണുത്ത കാറ്റും വരുന്നുണ്ട് ഇപ്പോ ഒരു നദി പോകുന്ന സമയത്ത് നദീന്റെ കൂടെ കുറച്ച് നദീന്റെ മേളിലേക്ക് പോകുന്ന ആ വിൻഡ് ഉണ്ടല്ലോ കാറ്റ് വായു അപ്പോ വെള്ളത്തിന്റെ കാരണം ആ കാറ്റിനും ഒരു ഒരു കൂളിങ്നെസ് ഒരു തണുപ്പ് വരും അപ്പോ അത് തണുത്ത കാറ്റായി മാറും വെള്ളത്തിന്റെ സ്പർശതയിൽ വരുന്ന സമയത്ത് അതുകൊണ്ട് നല്ല പുതിയതായി ഉള്ള കാടുകളുണ്ട് വനങ്ങളുണ്ട് ആ വനത്തിൽ വനത്തിന്റെ നടു കൂടെ ഗംഗാദേവി ഒഴുകുന്നുണ്ട് ഗംഗാദേവിയുടെ കൂടെ നല്ല തണുത്ത കാറ്റും വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ വർണ്ണന അഡ്ജക്റ്റീവ് എങ്ങനെ നവദ്വീപ് ധാമുണ്ട് മൂന്നാമത്തെ റീസൺ വേർ ശ്രീമതി രാധിക ആൻഡ് ശ്രീ ഹരി അപ്പിയർഡ് ഇൻ എ ന്യൂ കമ്പൈൻഡ് ഫോം ടു ഗിവ് ദാറ്റ് കീർത്തൻ വിച്ച് ഇസ് സാച്ചുറേറ്റഡ് വിത്ത് രസ ഈ നവദ്വീപ് ധാമിൽ രാധാറാണിയും കൃഷ്ണനും ഹരി കൃഷ്ണനും ചേർന്ന് ഒരു പുതിയതായ ഒരു രൂപത്തിൽ പുതിയതായ ഒരു അവതാരത്തിൽ വന്ന് കീർത്തൻ ചെയ്തു ഹരിനാം സങ്കീർത്തൻ ആ കീർത്തൻ എങ്ങനെ ഉണ്ടായിരുന്നു സാച്ചുറേറ്റഡ് വിത്ത് രസ അതായത് രസ പ്രഭു രസ അതിന് മലയാളത്തിൽ എന്താ പറയാ രസം സങ്കീർത്തനം മധുരം എന്നൊക്കെ പറയും രസം എന്ന് പറഞ്ഞാല് ഇവിടെ രസം തന്നെ പറയും നല്ല രസമായിരുന്നു ഗംഭീരമായിരുന്നു ആനന്ദമായിരുന്നു എന്നൊക്കെ പറയും അപ്പോ രസപൂർണമായിരുന്നു ആ കീർത്തൻ രസ ഫുൾ ഓഫ് രസ അതുപോലെ ഉള്ള കീർത്തനം ചെയ്തു ആര് ചെയ്തു രാധാറാണിയും കൃഷ്ണനും ചേർന്ന് വന്ന ആ രൂപം അതായത് ശ്രീ ഗൗരംഗ മഹാപ്രഭു നാലാമത്തെ വർണ്ണനയാണ് where an ever fresh new taste of devotion is mercifully bestowed ee navadvip dhamil ennum pudidaya adayathu ennum pudidaya pudiya oru taste ulla bhakti ennum ivide olugunnundu aarengilum ivide vannu choichal ennum oru pudidaya ulla oru bhakti adayathu bhakti എന്താ പറയാ പുതുമയുള്ള ഭക്തി പുതുമൈ അതായത് ആധ്യാത്മിക ലോകത്തിൽ എവ്രിതിങ് ഈസ് എവർ ഇൻക്രീസിങ് എന്നും ഇറ്റ് കീപ്സ് ഇൻക്രീസിങ് അതായത് ഇപ്പോ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ വി ആർ ഓഫറിങ് കൃഷ്ണ നമ്മൾ കൃഷ്ണക്ക് ദിവസം ഭോഗ നമ്മൾ കഴിക്കാൻ ഏത് കുക്ക് ചെയ്താലും അത് നമ്മൾ വി ഗോ ആൻഡ് ഓഫർ ടു അവർ ഡെയ്റ്റീസ് വിഗ്രഹത്തിന് അത് ഓഫർ ചെയ്യും അപ്പൊ അത് കൃഷ്ണൻ കഴിക്കും കൃഷ്ണൻ കഴിച്ചതിന് ശേഷം അത് കുറയോ അല്ല അത് തറന്നാൽ അതുപോലെ തന്നെ നമ്മൾ വെച്ച ഓഫറിങ് അതുപോലെ തന്നെ തിരിച്ചു വരും ആൻഡ് അഫ്കോഴ്സ് അതില് കൃഷ്ണന്റെ മെർസി കൃഷ്ണന്റെ ഉച്ചിഷ്ടം ഉണ്ടാവും അപ്പോ അതെങ്ങനെ ഒരു ഒരു എനിക്ക് ആരെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് എന്തെങ്കിലും ഇഡ്ലിയോ
അതോ റൈസോ വെച്ചു കൊടുത്താൽ ഞാൻ കഴിച്ചാൽ ഇപ്പൊ എനിക്ക് രണ്ട് ഇഡ്ലി എന്റെ കയ്യിൽ ഉണ്ടായാൽ ഞാൻ കഴിച്ചാൽ അതിൽ ഇഡ്ലി ഉണ്ടാവില്ല ഇഫ് ഐ ഫിനിഷ് ഇറ്റ് പക്ഷേ ഭഗവാൻ കൃഷ്ണൻ കഴിച്ചാൽ അത് തീരില്ല ഇറ്റ് വിൽ കീപ് ഓൺ ഇൻക്രീസിങ് ഭഗവാൻ ഒരു ഇഡ്ലി കഴിച്ചാലും അവിടെ രണ്ട് ഇഡ്ലി തന്നെ ഉണ്ടാവും ഭഗവാൻ രണ്ട് ഇഡ്ലി കഴിച്ചാലും ആ പാത്രത്തിൽ തിരിച്ച് രണ്ട് ഇഡ്ലി ഉണ്ടാവും സോ ആധ്യാത്മിക ലോകത്തിൽ എല്ലാം എന്നും കുറയില്ല ഒരു ഞാൻ ഒരു ഇഫ് ഐ ടേക്ക് വൺ ഫ്ലവർ അപ്പൊ അവിടെ ആ ഫ്ലവർ ഉണ്ടാവില്ല അങ്ങനെയല്ല പുതിയ ഫ്ലവർ വരും അപ്പൊ അതുപോലെ ആധ്യാത്മിക ലോകത്തിൽ എല്ലാം എന്നും പുതിയതായി വരുന്നതാ അപ്പൊ അതുപോലെ ഈ നവദ്വീപ് ധാമിൽ ഭക്തി എന്നും ഇറ്റ് കീപ്സ് ഇൻക്രീസിങ് എന്നും അത് ഫ്രഷ് ആയിട്ട് ഉണ്ടാവും അപ്പോ എത്ര പേര് വന്നാലും എത്ര ഭക്തന്മാർ വന്നാലും എല്ലാവർക്കും ഭക്തിയുടെ ഒരു പുതു അനുഭവം ഉണ്ടാവും ഇവിടെ ഇപ്പൊ ഇതുപോലെ സിക്സ് എത്ര വൺ എവിടെ കൃഷ്ണൻ ഒരു ഗോൾഡൻ ഫോമിൽ വന്ന് ഭക്തി കൊടുത്തു എവിടെ ഈ നവദ്വീപ് ധാമിൽ ഇവിടെ പുതിയതായ ഉള്ള വനങ്ങളുണ്ട് അതിൽ അതിന്റെ കൂടെ ഗംഗാദേവിയും തണുത്ത കാറ്റുമുണ്ട് ഇവിടെ ശ്രീ രാധാരാണിയും കൃഷ്ണനും ചേർന്ന് ഒരു രൂപത്തിൽ വന്ന് രസമയ കീർത്തനം അതായത് രസപൂർണമായ കീർത്തനം ചെയ്തു ഇവിടെ ഭക്തിയുടെ ദിവസവും ഭക്തിയുടെ ഒരു പുതു അനുഭവം എല്ലാവർക്കും ഉണ്ടാവും ഇത്തരം നാല് വർണ്ണനകളുണ്ട് ഈ നാല് ഫീച്ചേഴ്സും ചേർന്നുള്ള ഈ നവദ്വീപ് ധാമിനെ ഞാൻ സ്തുതിക്കുന്നു ഞാൻ വന്ദിക്കുന്നു പ്രഭുവിന് ഞാൻ ഈ ടെക്സ്റ്റ് ഞാൻ വാട്സാപ്പ് ചെയ്യാം ഇത് എല്ലാവരും ട്രൈ ടു മെമ്മറൈസ് ഇത് ബൈഹാർട്ട് ചെയ്യാൻ ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യാതെ കണ്ട് ദിവസവും പഠിച്ചാൽ വളരെ വളരെ നല്ലതാണ് രാവിലെ നിർമാല്യത്തിന് നമ്മൾ ഇത് വായിക്കാം പ്രാക്ടീസ് ചെയ്യാം ആണ് അത് രാവിലെ താങ്ക് യു മാതാജി ഹരേ കൃഷ്ണ പിന്നെ നവീന സേ ഭക്തിം നവ കനക ഗൗര കീർത്തി പതിം നവായ ശ്രീനീ നവ സുരീത്യത പതിം നവീന ശ്രീരാധാ ഹരി രസമയോ കീർത്തന വിധീം നവദീപം വന്ദേ നവ കരുണമാധ്യാന്നവരുസീം ഹരിബോ ഹരേ കൃഷ്ണ മാതാജി സൂപ്പർ മാതാജി വെരി നൈസ് ഇതുപോലെ ദിവസവും ഇത് ചൊല്ലിയാൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നല്ല ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവും നവദ്വീപ് ധാമിന്റെ മെർസി നമുക്ക് കിട്ടും ഓക്കെ സോ നെക്സ്റ്റ് ഇത് നമ്മുടെ നമ്മൾ ഈ പരിക്രമമൊക്കെ വായിക്കുന്നത് ഏത് ബുക്കിന ഭക്തിനെ ടാക്കൂർ എഴുതിയ നവദ്വീപ് ധാം മഹാത്മ്യ ഓർമ്മയുണ്ടല്ലോ അത് അതിലാണ് നിത്യാനന്ദ പ്രഭു ജീവഗോസ്വാമിക്ക് ഇത് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നത് നമ്മളൊക്കെ ആ ബുക്ക് വായിച്ചിട്ടാ ഞാനിപ്പോ ഇതൊക്കെ പറയുന്നത് സോ ആ പുസ്തകത്തിൽ നമ്മുടെ ഭക്തി വിനോദ് ഠാക്കൂർ അദ്ദേഹം രചിച്ച മംഗളാചരണമാണ് ഇത് ഇപ്പോ ഇനി ദിവസവും ഇപ്പോ ക്ലാസ് കുറച്ച് അഡ്വാൻസ് ആയല്ല അതുകൊണ്ട് ദിവസവും നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നവദ്വീപിന്റെ പ്രണാമന്ത്ര അത് വായിക്കും അത് ചൊല്ലും പിന്നെ ഈ മംഗളാചരണം പാടും ജയ ജയ നവദ്വീപ ചന്ദ്ര ഷചി സൂത ജയ ജയ നിത്യാനന്ദ രായവധൂത ജയ ജയ ശ്രീ അദ്വൈത പ്രഭു മഹാശായ ഗദാധര ശ്രീവാസ പണ്ഡിത ജയ 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 നവദ്വീപ ധാമ സർവധമ സാര ജയ നവദ്വീപ വാസി ഗൗര പരിവാര ജയ ജയ നവദ്വീപ ചന്ദ്ര സചി സൂത ജയ ജയ നിത്യാനന്ദ രായവധൂത ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ അപ്പൊ ഇത് ഇതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണും ജയ് ഓൾ ഗ്ലോറീസ് ടു നവദ്വീപ് ചന്ദ്രൻ നവദ്വീപ് ധാമിന്റെ ചന്ദ്രനായ ഗൗരംഗ മഹാപ്രഭു ശചി സുത
ശശിദേവി പുത്രൻ ശശിസുത്ത ഗൗരംഗ മഹാപ്രഭു നിത്യാനന്ദ റായ ബധൂത നിത്യാനന്ദ പ്രഭുക്ക് ജയമുണ്ടാവട്ടെ അദ്വൈത പ്രഭുക്ക് ജയമുണ്ടാവട്ടെ ഗദാധർ പണ്ഡിത് ശ്രീവാസ് ഠാക്കൂർ അവർക്കും ജയ ജയ പിന്നെ ജയ നവദ്വീപ ധാം സർവധാമ സാർ ശ്രീ നവദ്വീപ് ധാമക്ക് ജയമാവട്ടെ ഏത് നവദ്വീപ് ധാം സർവധാമ സാർ ഈ ലോകത്തിലുള്ള എല്ലാ ധാം എല്ലാ പുണ്യഭൂമിയുടെയും എസെൻസ് സാരമായ ഉള്ള നവദ്വീപ് ധാമന് ജയമുണ്ടാവട്ടെ ജയ നവദ്വീപവാസി ഗൗര പരിവാർ ഈ നവദ്വീപ് ധാമിലുള്ള യഥാർത്ഥ നവദ്വീപവാസികളൊക്കെ ഗൗരംഗ മഹാപ്രഭുവിന്റെ പരിവാർ ഫാമിലിയാണ് അപ്പോ അവർക്കും ജയമുണ്ടാവട്ടെ നേരത്തെ പറഞ്ഞ പോലെ അന്തർദ്വീപ് സിമന്തദ്വീപ് ഗോദ്രമദ്വീപ് മധ്യദ്വീപ് കോലദ്വീപ് ഇതൊക്കെ കണ്ടു ഇനി കാണാൻ പോകുന്ന ദ്വീപം ആണ് ഋതുദ്വീപ് 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 പ്രതിഫലിക്കുന്ന നവവിധ ഭക്തിയുടെ അംഗമാണ് അർച്ചനം അതായത് ഡെയ്റ്റി വർഷിപ്പ് വിഗ്രഹത്തിന്റെ സേവ ആൻഡ് ഋതുദ്വീപ് ഈ പേര് വരാനുള്ള കാരണം ഋതു എന്ന് വെച്ചാൽ സീസൺ അതായത് സീസൺ എന്താ മലയാളത്തിൽ പറയാ ഈ വസന്ത ഋതു ഗ്രീഷ്മ ഋതു ഋതു അല്ലേ അതെ നമ്മുടെ മാസങ്ങൾ ഒരു ഇത് തന്നെ സെയിം തന്നെ മാതാജി പറയുന്ന സെയിം ഋതു ഋതു അല്ലേ മലയാളത്തിലും പറയുന്നത് അതെ അതെ ഓക്കെ സോ സംസ്കൃതത്തിലും ഋതു മീൻസ് സീസൺ സമ്മർ സീസൺ വിന്റർ സീസൺ റെയിനി സീസൺ ആ സീസൺ ഒക്കെ മഴക്കാലം തണുത്ത കാലം പിന്നെ വേറെന്ത് സമ്മർ സീസൺ അപ്പോ ഇതാണ് ഋതു ദ്വീപ് എന്ന് വെച്ചാൽ ഐലൻഡ് ദ്വീപം സോ ഇവിടെ എത്ര ഋതു ഉണ്ട് ഹൗ മെനി സീസൺസ് ആർ ദെയർ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് എത്ര നാലാ അതെ ആറ് സിക്സ് സീസൺസ് ഏതാ സമ്മർ വിന്റർ റെയിനി ഓട്ടം സ്പ്രിംഗ് വസന്തകാലം വസന്തം ഗ്രീഷ്മം ശരത് ഹേമന്തം ശിശിരം വർഷം അതെ ഈ ആറ് ഋതു ഉണ്ട് ഈ ഭൗതിക ലോകത്തിൽ ആധ്യാത്മിക ലോകത്തിലും ഈ ആറ് ഋതു തന്നെ ഉണ്ട് അപ്പോ ഈ ആറ് ഋതുക്കളും ഈ ഋതു എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ ഒരു അതെ ഒരു സമയമാണ് ഈ മാസം തൊട്ട് ഈ മാസം വരെ ഈ ഋതുവാണ് പക്ഷേ ഈ ഓരോരു ഋതുവിനും ഒരു പെർസോണിഫിക്കേഷൻ ഒരു ദേവനുണ്ട് അപ്പോ മഴ ഹേമന്ത ഋതുവിന് ഹേമന്തം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഹേമന്ത ഋതു നല്ലപോലെ നടക്കുന്നത് അതുപോലെ തന്നെ വസന്ത ഋതുവിനും ഒരു വ്യക്തി ഉണ്ട് അപ്പൊ ഇങ്ങനെ ആറ് ദേവന്മാരുണ്ട് അപ്പൊ ഈ ആറ് ദേവന്മാരും ഈ നവദ്വീപ് ധാമിൽ ഇവിടെ ഈ ഋതുദ്വീപിലാണ് വസിക്കുന്നത് എങ്ങനെ വസിക്കുന്നത് ആറ് പേരും ഒരുമിച്ച് ചേർന്ന് വസിക്കുന്നുണ്ട് അതെങ്ങനെയാ ആറ് ആറ് വിധമാന ഋതുക്കളും ഒരുമിച്ച് എന്താ ഓരോ ഋതുവിന്റെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് സ്വഭാവം ഉണ്ട് തണുത്ത ഗ്രീഷ്മ ഋതുവിൽ നമുക്ക് ഇറ്റ്സ് വെരി കോൾഡ് ഫോറസ്റ്റ് അതുപോലെ വസന്ത ഋതുവിൽ എല്ലാ പുഷ്പങ്ങളും വരും പക്ഷെ ഹേമന്ത ഋതുവിൽ എല്ലാം ഉതിർന്നു പോകും ഇപ്പോ വെരി പരസ്പരം ഒരു ബന്ധമില്ലാത്ത സ്വഭാവമാണ് എല്ലാ ഋതുവിനും ഉള്ളത് പക്ഷേ ഇവിടെ എല്ലാം ഒരുമിച്ച് പരസ്പരം നല്ല സംബന്ധത്തോടെ ഒരു ഹാർമോണിയസ്ലി കോപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ വസിക്കുന്നുണ്ട് ആറ് ഋതുക്കളും എങ്ങനെ ഈ ആറ് ഋതുവും ഇവിടെ വന്നു അപ്പോ മഹാപ്രഭു അവതാരം എടുക്കാൻ സമയമായി അപ്പൊ എല്ലാവർക്കും ലോകത്തിൽ എല്ലാവർക്കും അറിയാം എസ്പെഷ്യലി സ്വർഗലോകത്തിൽ എല്ലാവർക്കും അറിയാം ഭഗവാൻ അവതരിക്കുന്ന സമയം ആയി അപ്പോ ഇപ്പൊ ഭഗവാൻ അവതരിക്കാൻ പോവാ ഗൗരംഗ മഹാപ്രഭുവിന്റെ രൂപത്തിൽ അപ്പോ ഈ നവദ്വീപ് ധാമിൽ ഈ ആറ് ഋതുവും ഒരുമിച്ച് ഇവിടെ വന്നു എന്തിനാ ഒരു ചർച്ച ചെയ്യാൻ
അതായത് മഹാപ്രഭു വരുന്ന സമയത്ത് മഹാപ്രഭു അവതരിക്കുന്ന സമയത്ത് ഏത് ഋതുവാ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് ഋതു മഹാപ്രഭുവിനെ സർവീസ് ചെയ്യും, ഏത് ഋതുവിന് ആ പുണ്യം കിട്ടാ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ആ കാലസമയത്ത് ജനിക്കുമെന്ന്. അപ്പൊ അങ്ങനെ അവരൊക്കെ ചർച്ച ചെയ്ത സമയത്ത് ഓരോ ഋതു അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഇതാണ് എന്റെ സ്പെഷ്യാലിറ്റീസ്, പിന്നെ വേറെ ഋതു പറഞ്ഞു ഇതാണ് എന്റെ സ്പെഷ്യാലിറ്റീസ്. അപ്പൊ അങ്ങനെ എല്ലാം ചർച്ച ചെയ്ത സമയത്ത് കുറച്ച് കഴിഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി മഹാപ്രഭു അവതരിക്കുന്ന സമയത്ത് വസന്ത ഋതു ഉണ്ടാവും. എല്ലാവർക്കും മനസ്സിലായി മഹാപ്രഭു ഫാൽഗുണി മാസത്തിലാണ്, അതായത് ഈ ഫെബ്രുവരി മാർച്ച് ആ സമയത്താണ് ജനിക്കാൻ പോകുന്നത്. അപ്പോ ഈ ഭൗതിക ലോകത്ത് ഫെബ്രുവരി മാർച്ച് സമയത്ത് വസന്ത ഋതുവാണ് പോകുന്നത്. അപ്പോ എല്ലാവർക്കും മനസ്സിലായി വസന്ത ഋതുവിലാണ് മഹാപ്രഭു ജനിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ ഋതുവും ചേർന്ന് വസന്ത ഋതുവിന് ഋതുരാജ്, അതായത് എല്ലാ സീസണിന്റെയും രാജ അങ്ങനെ ഘോഷിച്ച് എല്ലാ ഋതുക്കളും വസന്ത ഋതുവായി സ്തുതിക്കാൻ വന്ദിക്കാൻ തുടങ്ങി, വസന്ത ഋതുവിനെ കുറിച്ച് പാടാൻ തുടങ്ങി. എല്ലാവരും വസന്ത ഋതുവിനെ പൊക്കി പറഞ്ഞു, അല്ലെങ്കിൽ എല്ലാ വസന്ത ഋതുവിനെ രാജാവായിട്ട് സ്വീകരിച്ചു. എന്നിട്ട് വസന്ത ഋതുവോട് പറഞ്ഞു, അതായത് എല്ലാ ഋതുവെ കാട്ടിലും വസന്ത ഋതുവാണ് എൻജോയ്മെന്റ്, അതായത് ലീല ചെയ്യാൻ ഏറ്റവും നല്ല സീസൺ. ആ സീസണില് നല്ല അത്ര ചൂടാവില്ല, അത്ര തണുപ്പും ഉണ്ടാവില്ല, പിന്നെ എല്ലാ ഫ്രൂട്ട്സ് എല്ലാ ഫലം എല്ലാം പുഷ്പം എല്ലാം വരും, പിന്നെ കാണാനും വളരെ സുന്ദരമായ ഋതുവാണ്, ബിക്കോസ് എല്ലാ വൃക്ഷത്തിലും ഫ്രഷായ ലീവ്സ് വരും, ഇലയൊക്കെ വരും. അപ്പോ കാണാനും വളരെ സുന്ദരമാണ്, എക്സ്പീരിയൻസ് ഫീലും നല്ലതാണ്. അപ്പോ എല്ലാവർക്കും മനസ്സിലായി എല്ലാം ഋതുവിനെ കാട്ടിലും വസന്ത ഋതുവാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോ ആ ഋതുവൊക്കെ പിന്നെ ഈ മറ്റേ 5 ഋതുക്കളും സീസണും വസന്ത ഋതുവിന്റെ കീഴിൽ ഈ ഋതുദ്വീപിൽ എന്നും ശ്രീ ഗൗരംഗ മഹാപ്രഭുവിന്റെ കഥ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഋതുദ്വീപ് എന്ന് പേര് വന്നത്. ഒരു ഒരു കാർമിക് മാൻ, അതായത് ഒരു ഭക്തനല്ല, ഒരു അഭക്തനോട് ഇതൊക്കെ പറഞ്ഞാൽ അവരൊക്കെ പറയും എന്ത് മണ്ടത്തരമായത്, ഇങ്ങനെ എല്ലാ സീസണും വന്ന് എല്ലാ ഋതുക്കളും ഒരുമിച്ച് സംസാരിച്ചു, പിന്നെ അവരൊക്കെ ഒരു രാജാവിനെ തീരുമാനിച്ചു, പിന്നെ അവരൊക്കെ ഒരുമിച്ച് എല്ലാ ഋതുക്കളും ചേർന്ന് ഇവിടെ ഇങ്ങനെ വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ചിരിക്കും. പക്ഷേ ഇതൊക്കെ ആധ്യാത്മിക ലോകത്തിൽ ഇതൊക്കെ സംഭവിക്കും. ആധ്യാത്മിക ലോകത്തിൽ എല്ലാം ഒരു വ്യക്തിയാണ്, ഒരു മരം, ഒരു നദി, അല്ലെങ്കിൽ ഒരു മൗണ്ടൻ, എല്ലാം എല്ലാം ഒരു വ്യക്തിയാണ്. എല്ലാത്തിനും ഫീലിംഗ് ഉണ്ട്, എല്ലാത്തിനും യഥാർത്ഥ രൂപമുണ്ട്. ആൻഡ് എല്ലാവരുടെയും ആഗ്രഹം ഭഗവാനിനെ എങ്ങനെ നല്ലപോലെ സർവീസ് ചെയ്യാം, എങ്ങനെ ഞാൻ നല്ലപോലെ സർവീസ് ചെയ്യാം എന്നെ അല്ല. അതാണ് ആധ്യാത്മിക ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് പ്രത്യേകത. ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് കണ്ടാലും ഭഗവാനിന്റെ ഡിവോട്ടീസ് ജനറലി ഈ ഭൗതിക ലോകത്തിലുള്ള ഇസ്കോണിലുള്ള ഡിവോട്ടീസ് ഒക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എന്താ ആലോചിക്കും, ഞാൻ എങ്ങനെ ഭഗവാനിനും ബെസ്റ്റ് സർവീസ് ഞാൻ എങ്ങനെ ചെയ്യാം, അതാണ് എന്റെ തോട്ട് പ്രോസസ്, ഞാൻ എന്ത് ചെയ്യാം ഭഗവാനിന് വേണ്ടി. പക്ഷെ ആധ്യാത്മിക ലോകത്തിൽ ചിന്താഗതി എന്താ വെച്ചാ, ഞാൻ എന്ത് ചെയ്താൽ ഭഗവാനിനെ ഇഷ്ടപ്പെടും, പക്ഷെ അത് ഞാൻ ചെയ്യില്ല, ഞാൻ എല്ലാ ഭക്തന്മാരുടെ കൂടെ ഞാൻ എന്ത് ചെയ്യും, അതാണ് ബെസ്റ്റ് ഡിഫറൻസ്. മനസ്സിലായോ? അതായത് ഇപ്പോ ഭൗതിക ലോകത്തിൽ ഇപ്പോ നമുക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കണ്ടാൽ നമുക്ക് എന്ത് ഇഷ്ടമാണോ കഴിക്കാൻ അത് പാചകം ചെയ്ത് അത് ഭഗവാനിന് ഓഫർ ചെയ്യും, പിന്നെ അത് നമ്മളൊക്കെ കഴിക്കും. അതാണ് മോസ്റ്റ്ലി നടക്കാനുള്ളത്.
എനിക്ക് എന്ത് എനിക്ക് ഇഡ്ലി ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇഡ്ലി ഉണ്ടാക്കിയിട്ട് ഭഗവാനെ എനിക്ക് ഇപ്പൊ സപ്പോസ് എനിക്ക് ഇഡ്ലി ഇഷ്ടമല്ല അപ്പോ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇഡ്ലി ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ വില് യു കുക്ക് ആൻഡ് ഓഫർ ഇറ്റ് ടു ഡേറ്റീസ് അല്ല ഇപ്പൊ പൊതുവെ വീട്ടിൽ നടക്കുന്നത് ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടമാണോ അത് ഉണ്ടാക്കി ഭഗവാനെ കൊടുക്കും അപ്പൊ അതുപോലെ തന്നെ എല്ലാം നമുക്ക് എന്ത് ഇഷ്ടമാണോ അത് നമ്മൾ ചെയ്ത് അത് നമ്മൾ ഭഗവാനെ വേണ്ടി കൊടുക്കുന്നുണ്ട് ഭഗവാനിന്റെ ഇഷ്ടത്തിന് വേണ്ടി പക്ഷെ ആധ്യാത്മിക ലോകത്തിൽ അവരുടെ ഇഷ്ടമോ അല്ലെങ്കിൽ അവരുടെ പേര് അതിന്റെ പുറകിലല്ല അവരുടെ ചിന്ത അവരുടെ ചിന്തയൊക്കെ എന്ത് ചെയ്താൽ ഭഗവാനിന് എന്ത് ഇഷ്ടമാണോ അത് നമ്മൾ ചെയ്യണം ഇപ്പോ ഭഗവാനിന് അവിടെ ആധ്യാത്മിക ലോകത്തിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു രൂപമുണ്ട് എല്ലാം ഒരു വ്യക്തിയാണ് അപ്പോ കൊറേ പുഷ്പങ്ങളുണ്ട് കദംബ പുഷ്പമുണ്ട് പിന്നെ മല്ലിപ്പൂ ഉണ്ട് പിന്നെ വരന്തുക്കുഴപ്പൂ ഉണ്ട് ചമ്പകപ്പൂ ഉണ്ട് പാരിജാതം ഉണ്ട് മാലതി ഉണ്ട് അപ്പൊ ഇതൊക്കെ വ്യക്തികളാണ് മാലതി എന്ന് പറയുന്ന ഒരു വ്യക്തി ചമ്പക എന്ന് പറയുന്ന ഇന്നൊരു വ്യക്തി അപ്പൊ ഇങ്ങനെ ഒരു 5 പൂക്കളുണ്ട് അപ്പൊ ഈ പൂക്കൾക്കൊക്കെ അറിയാം അവരുടെ സ്വഭാവം ചമ്പ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഗന്ധമുണ്ട് അതുപോലെ തന്നെ മാലത്തിന്റെ ഗന്ധം വളരെ മനോഹരമാണ് പിന്നെ മല്ലിയുടെ അതിന്റെയും നല്ല ഗന്ധമാണ് അപ്പൊ എല്ലാവർക്കും അറിയാം അതിൻ്റെയാത് അവരൊക്കെ സ്വഭാവം പക്ഷെ അവരൊക്കെ നേരിട്ട് അങ്ങനെ ഭഗവാന്റെ കാലിൽ പോയി വീഴില്ല അല്ലെങ്കിൽ അവർക്കൊക്കെ ദേ വിൽ നോട്ട് തിങ്ക് ഞാൻ ഭഗവാന്റെ ശരീരത്തിൽ ഉണ്ടാവണം ഗോപീസ് ഒക്കെ എന്നെ എടുത്ത് മാല ചെയ്തിട്ട് മഹാ കൃഷ്ണന്റെ കഴുത്തിൽ വെക്കണം അങ്ങനെ അവർ ആലോചിക്കില്ല ഭഗവാനിനെ എന്ത് ഇഷ്ടമാണ് അപ്പൊ എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കൊക്കെ നല്ല നല്ല ഗന്ധങ്ങളുണ്ട് സൗന്ദര്യമുണ്ട് പക്ഷേ ഭഗവാനിനെ ഏറ്റവും ഇഷ്ടമുള്ളത് തുളസിയാണ് അപ്പോ അവരൊക്കെ തുളസിയുടെ കീഴിലാണ് പോയി ഇരിക്കുന്നത് അപ്പോ അവർക്കറിയാം തുളസി അല്ലാതെ ഭഗവാൻ നമ്മളൊക്കെ ഭഗവാൻക്ക് നമ്മൾ ഇഷ്ടമാവില്ല തുളസിയാണ് മെയിൻ അപ്പോ ഒക്കെ തുളസീന്റെ കീഴിൽ പോയിട്ട് തുളസിയോട് ചേർന്നിട്ട് അവർ കൃഷ്ണന്റെ അടുത്തേക്ക് പോകും അപ്പൊ അവരുടെ ചിന്ത എന്താണ് കൃഷ്ണന് എന്ത് ഇഷ്ടമാണ് അവർക്ക് അറിയാം അവരുടെ നല്ല ക്വാളിറ്റീസ് ഒക്കെ എന്ത് കാണാൻ ആ പുഷ്പങ്ങൾ ഇപ്പൊ തുളസിയും ഒരു ചമ്പക്കാവോ അല്ലെങ്കിൽ ഒരു മാലതി പുഷ്പമോ എടുത്താൽ തുളസി വെറും ഒരു ഇലയാണ് ഒരു ലീഫാണ് അതിന്റെ പ്രത്യേക ജസ്റ്റ് ഗ്രീൻ കളർ ആൻഡ് അതിന്റെ സ്മെല്ലും അത്ര സ്ട്രോങ് അല്ല പക്ഷെ പൂ നല്ല ഗന്ധമുള്ള എന്തെങ്കിലും പൂ മല്ലിയോ അല്ലെങ്കിൽ ചമ്പകാവോ എടുത്താൽ നല്ല കാണാൻ യെല്ലോ കളറുണ്ട് വൈറ്റ് കളറുണ്ട് റെഡ് കളറുണ്ട് എല്ലാ കളറിലും ചമ്പ ഉണ്ട് സ്മെൽ ഗന്ധമും വളരെ മനോഹരമാ പക്ഷേ ആ പുഷ്പത്തിന് അറിയാം ഭൗതിക രീതിയിൽ ആ പുഷ്പത്തിന്റെ വിലയും ആ പുഷ്പത്തിന്റെ സ്വഭാവവും ഉന്നതമാണ് പക്ഷെ ആധ്യാത്മിക രീതിയിൽ തുളസിയുടെ ഭക്തി എല്ലാ പുഷ്പങ്ങളുടെ ഭക്തിയുടെ ഉയർന്നതാണ് ഭഗവാനിനും തുളസി ഏറ്റവും ഇഷ്ടമാണ് അതുകൊണ്ട് ആ പുഷ്പങ്ങളൊക്കെ തുളസിയുടെ കീഴിൽ പോയിട്ട് തുളസിയോട് ചേർന്നിട്ടേ അവർ കൃഷ്ണന്റെ അടുത്തേക്ക് പോകും അപ്പൊ ഇതാണ് ആധ്യാത്മിക ലോകത്തിന്റെ ഈ ഋതുദ്വീപിൽ ഈ ഋതുക്കളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് വസന്ത ഋതുവിനെ സേവ ചെയ്യുന്നതും മഹാപ്രഭുവിന്റെ സേവ ചെയ്യുന്നതും ഇത് കണ്ട് നമുക്ക് കിട്ടുന്ന പാഠമാണ് ഇങ്ങനെ നമുക്ക് എന്നും നമുക്ക് എന്ത് ഇഷ്ടമാണോ അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ അറിയാം എന്റെ സ്വഭാവം എന്റെ നല്ല ക്വാളിറ്റീസ് ആണ് ഇത് അപ്പോ ഇത് ഭഗവാനിനും ഇഷ്ടമാവണം അങ്ങനെ നമുക്ക് പറയാൻ പാടില്ല നമുക്ക് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇന്നും വേറെ ഒരു സീനിയർ ഡിവോട്ടി അല്ലെങ്കിൽ നമ്മുടെ കാട്ടിലും ഭക്തിയിൽ ഉന്നതമായ ഭക്തന്മാരുടെ കീഴിൽ പോയിട്ട് അവരുടെ കൂടെ നമുക്ക് ഭഗവാനിലേക്ക് പോവാൻ പറ്റുള്ളൂ ക്ലിയർ അല്ലേ ക്ലിയർ മാതാജി ഓക്കെ സോ നിത്യാനന്ദ പ്രഭു പറയുന്നുണ്ട് അപ്പോ ഋതുദ്വീപിലേക്ക് ജീവഗോസ്വാമി നിത്യാനന്ദ പ്രഭു എത്തി കൊല്ലത്തീ പെട്ടിട്ട് വന്ന് ഇവിടെ വന്നപ്പോ നിത്യാനന്ദ പ്രഭു പറയുന്നുണ്ട് Here all the trees, അതായത് ഋതുദ്വീപിന്റെ സൗന്ദര്യം നിത്യാനന്ദ പ്രഭു പറയുന്നുണ്ട്
Here all the trees stand with their head bowed down. The breeze blows gently and flowers blossom in all directions. The humming of bees and the exquisite fragrance of flowers intoxicate the mind of travelers coming and going on the path. നിത്യാന്തരം പറയുന്നുണ്ട് ഇവിടെ എല്ലാ വൃക്ഷങ്ങളും അവരുടെ തല താഴ്ത്തോണ്ട് അതായത് തല കുനിഞ്ഞ് നിൽക്കാന് എന്ന് വെച്ചാൽ എന്താ വൃക്ഷം എപ്പോ കുനിഞ്ഞ് നിൽക്കുന്നുണ്ട് വൃക്ഷ ഒരു വലിയ വൃക്ഷത്തിന്റെ ബ്രാഞ്ചസ് ശാഖ ഒക്കെ എപ്പോ താഴ്ന്നു വരും എപ്പോ കുനിയും നിറച്ച് പൂവുള്ളപ്പോ അല്ലെ മാങ്ങ ഉള്ളപ്പോ അതെ പൂവും പഴമും കുറേ ഉണ്ടാകുമ്പോ ഭാരം വരുമ്പോ അത് കീഴവിടും അപ്പോ അത് താഴോട്ട് വരും അപ്പോ നിത്യാനന്ദ പറയുന്നുണ്ട് ഇവിടെ എല്ലാ വൃക്ഷങ്ങളും എപ്പോഴും പുഷ്പമും പഴമും നിറഞ്ഞു ഉണ്ടാവും അപ്പോ എല്ലാം ഭാരമായിട്ട് താഴെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ദ ബ്രീസ് ബ്ലോസ് ജെന്റ്ലി നല്ല ഒരു പ്ലസന്റായ സുഖമായ ഒരു വായു എപ്പോഴും ഇവിടെ പോകുന്നുണ്ട് നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ എല്ലാ ദിക്കിലും എല്ലാ ഫോർ നാല് ദിക്കിലും നല്ല സുന്ദരമായ മനോഹരമായ പുഷ്പങ്ങളൊക്കെ നല്ല വികസിച്ച് നമുക്ക് കാണാം അപ്പൊ നല്ല നല്ല ഗന്ധമുള്ള പുഷ്പങ്ങളൊക്കെ വിരിഞ്ചി ഇരിക്കുന്ന സമയത്തും അതിൽ അതിലിടിക്കൂടെ നല്ല വായു പോകുമ്പോ എന്തോ ഉണ്ടാവും കാറ്റ് പോകുമ്പോ അതിന്റെ ഗന്ധം എല്ലാ ഇടത്തിലേക്കും സ്പ്രെഡ് ആവും അപ്പൊ ആ ഗന്ധം നമ്മുടെ വണ്ടുകൾക്കൊക്കെ കിട്ടുമ്പോ ആ വണ്ടുകളൊക്കെ പോയിട്ട് ആ പുഷ്പത്തിന്റെ ഇത് എടുക്കാൻ പോലൻ എടുക്കാൻ പോവും തേനെടുക്കാൻ പോവും അപ്പോ ദ ഹമ്മിങ് ഓഫ് ദ ബീസ് ആൻഡ് എക്സ്ക്വിസിറ്റ് ഫ്രാഗ്രൻസ് അപ്പോ ആ വണ്ടുകളൊക്കെ ഇങ്ങനെ അതിന്റെ ഒരു ശബ്ദമുണ്ടല്ലോ ഹമ്മിങ് അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ അവിടെ തന്നെ ചുറ്റുന്നുണ്ട് ആ പുഷ്പത്തിന്റെ ഇടയ്ക്ക് അപ്പോ നിത്യാനന്ദ പറയുന്നുണ്ട് ഈ ദിത്തുദ്വീപിലേക്ക് വരുന്ന സമയത്ത് ഈ പുഷ്പങ്ങളുടെ ഗന്ധമും ആ വണ്ടികളുടെ ശബ്ദവും കേട്ടാൽ ഈ ഈ പാതയിൽ കൂടെ വരുന്ന ഏത് വ്യക്തിയോ അല്ലെങ്കിൽ ഏത് ട്രാവലർ ഒരു വഴിപോക്കൻ അവരുടെ മനസ്സ് ഇൻടോക്സിക്കേറ്റ് ആയി പോവും അതായത് മതിമയങ്ങി പോവും അത്ര മനോഹരമായ സ്ഥലമായിരുന്നു നിത്യാനന്ദ പ്രഭുടെ സമയത്ത് ഋതുദ്വീപ് സുന്ദരമായ പുഷ്പങ്ങളും എല്ലാവിധമായ പഴങ്ങളും പിന്നെ വണ്ടികളും എല്ലാം ഉണ്ടായ ഒരു സൗന്ദര്യം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഋതുദ്വീപ് ഈ ദ്വീപിൽ അർച്ചനമാണ് പ്രധാന ഭക്തി അംഗം അപ്പോ ഇവിടെ നമ്മൾ കാണുന്ന ഫസ്റ്റ് പ്ലേസ് ഋതുദ്വീപിലുള്ള മുതൽ ക്ഷേത്രം രാധാകുണ്ട് ശ്യാംകുണ്ട് നമുക്കൊക്കെ അറിയാം രാധാകുണ്ട് ശ്യാംകുണ്ട് വൃന്ദാവനിൽ ഉണ്ട് അതുപോലെ തന്നെ നവദ്വീപ് ധാമിൽ അന്തർദ്വീപിൽ ഒരു സ്ഥലത്ത് നമ്മൾ രാധാകുണ്ട് ശ്യാംകുണ്ട് കണ്ടു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അന്തർദ്വീപിൽ ഒരു അമ്പലത്തിൽ രാധാകുണ്ട് ശ്യാംകുണ്ട് ഉണ്ട് അപ്പൊ അവിടെയുണ്ട് ഇവിടെയുണ്ടോ രണ്ട് രാധാകുണ്ടും രണ്ട് ശ്യാംകുണ്ടും ഉണ്ടോ നവദ്വീപ് ധാമിൽ രണ്ട് രാധാകുണ്ട് രണ്ട് ശ്യാംകുണ്ട് ഉണ്ട് ഈ ലോകത്തിൽ തന്നെ ഏഴ് രാധാകുണ്ടും ഏഴ് ശ്യാമകുണ്ടും ഉണ്ട് അപ്പോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ മദജി നമ്മളെ ഒന്നും കേട്ടില്ല മദജി നമ്മള് മായാപ്പൂര് വന്നപ്പം രാധാകുണ്ടിൽ നിന്ന് മദജി രാധാ കൃപാകടാക്ഷം ചൊല്ലിയത് ചൈതന്യമഠം ചൈതന്യമഠം എന്ന് പറയുന്ന അവിടെ അവിടെയാണ് ഭക്തസിദ്ധാന്ത ഠാക്കൂർ ജപിച്ച സമയത്ത് അവിടെ രാധാകുണ്ടും ശ്യാമകുണ്ടും തന്നതാനെ അങ്ക് വന്നു അപ്പോ അത് വളരെ ലേറ്റായിട്ട് ഭക്തസിദ്ധാന്ത ഠാക്കൂർ അതായത് പ്രഭുപാദന്റെ സമയത്ത് ഏതാണ്ട് അപ്പോഴാണ് ആ രാധാകുണ്ട് ശ്യാമകുണ്ട് വന്നത്
പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നവദ്വീപ് ധാം രാധാറാണി സൃഷ്ടി ചെയ്ത സമയത്ത് തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ പുണ്യക്ഷേത്രങ്ങളും നവദ്വീപ് ധാമിലേക്ക് വന്നു. ആ സമയത്ത് തന്നെ രാധാകുണ്ടും ശ്യാമകുണ്ടും ഇവിടെ ഈ ഋതുദ്വീപിൽ ഒരു കോർണറിൽ രാധാകുണ്ടും ശ്യാമകുണ്ടും വന്നു. നിത്യാനന്ദ പ്രഭു ജീവഗോസ്വാമിയോട് പറഞ്ഞു, ദേ നോക്ക് ഇവിടെ ഉണ്ട് രാധാകുണ്ടും ശ്യാമകുണ്ടും. ഈ രാധാകുണ്ടും ശ്യാമകുണ്ടും രണ്ട് രണ്ട് പോണ്ടാണ്, രണ്ട് രണ്ട് ഡിഫറെന്റ് പോണ്ടാണ്. അപ്പോ ഈ പുഴയുടെ ബൗണ്ടറി, അതായത് അതിന്റെ തീരത്ത് അതിന്റെ ചുറ്റും നമ്മുടെ അഷ്ട സഖീസ് ഉണ്ടല്ലോ, എട്ട് സഖിമാർ, ആ എട്ട് സഖിയുടെയും ഓരോരോ കുഞ്ചങ്ങൾ, അതായത് ഓരോരോ ഉപവനമുണ്ട്, ഒരു ഗാർഡൻ ഉണ്ട്. ഓരോരോ സഖിക്കും ഒരു ഗാർഡൻ ഉണ്ടാവും. അപ്പൊ ഈ രാധാകുണ്ടും ശ്യാമകുണ്ടിന്റെയും ബോർഡറിൽ അതിന്റെ ചുറ്റും ഓരോരോ സഖിയുടെ കുഞ്ച, ഓരോരോ സഖിയുടെയും ഉപവനം അവിടെ ഉണ്ട്. പിന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ മധ്യാഹ്ന സമയത്ത്, അതായത് 12 മണിയോ അത് 3 മണിയോ ആ സമയത്ത് ഇവിടെ വന്ന് കീർത്തനം ചെയ്യായിരുന്നു. അതാണ് ഈ ഈ രാധാകുണ്ട് ശ്യാമകുണ്ടിന്റെ പ്രത്യേകത. അപ്പോ നിങ്ങൾക്ക് കാണാം ഈ ഫോട്ടോയിൽ ഇതുപോലെ തന്നെ ഉണ്ടാവും ആ സ്ഥലം. രണ്ട് ചെറിയ പുഴ ഉണ്ട്, അതും ഒരു വലിയ വയൽക്കാട്, ഫുൾ റൈസ് ഗ്രോ ഉണ്ടാവും അവിടെ, പാഡി ഫീൽഡ്. അതിന്റെ ഇടയിലൊക്കെ പോയാൽ രണ്ട് ചെറിയ, അവിടെ ഒരു അമ്പലമോ അങ്ങനെ ഇതും ഇല്ല, ജസ്റ്റ് 2 പോയിന്റ്സ്. ഓ, സാധാരണ രീതിയിൽ പോയാൽ നമുക്കത് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പരിക്രമ സമയത്ത് പോയാൽ നമ്മുടെ ലീഡേഴ്സ് ഒക്കെ റൂട്ടിൽ റൂട്ട് ഏതാണ്ട് നല്ല പോലെ അറിയുന്ന ബ്രഹ്മചാരീസ് അവിടെ പോയാൽ അവർ നമുക്ക് കാണിച്ചു തരും ഏത് രാധാകുണ്ട് ശ്യാമകുണ്ടാണ്. ഓക്കെ പ്രഭു, അപ്പൊ ഇന്ന് നമുക്ക് ഇതുവരെ സ്റ്റോപ്പ് ചെയ്യാം. ഋതുദ്വീപിന്റെ എങ്ങനെ ഈ പേര് വന്നു എന്റെ റീസൺ നമുക്ക് നമ്മളൊക്കെ കേട്ടു, ആൻഡ് രാധാകുണ്ട് ശ്യാമകുണ്ടിന്റെ ദർശനം എടുത്തു. നാളെ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഋതുദ്വീപിലുള്ള മറ്റ് ക്ഷേത്രങ്ങളൊക്കെ കാണാം. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. ഇതിലിപ്പോ രാധാകുണ്ട് മാത്രമല്ലേ കണ്ടുള്ളൂ, ശ്യാമകുണ്ടും ഉണ്ടായിരുന്നു ഈ ഫോട്ടോയില്. ആ യെസ് പ്രഭു. ആ ശരി. ഓക്കെ, നമ്മുടെ വൃന്ദാവനിലുള്ളത് പോലെ രണ്ടും അടുത്തടുത്തല്ലേ, അല്ലേ അല്ലേ ഇവിടെ ഇരിക്കുന്നത്, രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണോ? കുറച്ച് അടുത്തടുത്ത്. രാധാ വൃന്ദാവനിൽ നല്ല ഇതൊക്കെ ഉണ്ട്, എന്താ സ്റ്റെപ്സും നല്ല ഡെക്കറേഷൻ ഒക്കെ ഉണ്ട്. ഇവിടെ അതുപോലെ അല്ല, ജസ്റ്റ് രണ്ട് പോണ്ട് ഫീൽഡിന്റെ കാടിന്റെ നടുവിൽ രണ്ട് ചെറിയ എന്താ പറയാ, യു കെ നോട്ട് സേ പുഴ, പുഴയുടെ അത്ര വലിപ്പം ഉണ്ടാവില്ല. ഈ മഴക്കാലത്തൊക്കെ റോഡ് സൈഡിൽ കുറച്ച് കുറച്ച് വെള്ളം ഉണ്ടാവല്ലോ, അതുപോലെ രണ്ട് ഇതാണ്. ഹരേ കൃഷ്ണ. അപ്പൊ മാതാജി ഇപ്പൊ വന്ന് വന്ന് നല്ല രീതിയിൽ നല്ല മധുരമായിട്ടുള്ള മലയാളം സംസാരിച്ചു തുടങ്ങി. നവീന ശ്രീഭക്തിം നവകണക ഗൗരാകൃതിപതിം നവാരണ്യശ്രേണീ നവസുരസുരേദ്യാതവലിതം നവീന ശ്രീരാധാഹരി രസമയോത്കീർത്തനവിധിം നവദ്വീപം വന്ദേ നവകരുണമാദ്യം നവരുചിം. ഞാൻ ഇപ്പൊ തന്നെ ഈ ടെക്സ്റ്റ് പ്രഭുനെ വാട്സ്ആപ്പ് ചെയ്യാം. ഇപ്പോ രണ്ട് പറഞ്ഞില്ല അവിടുത്തെ മന്ത്രം നവദ്വീപില്. ജയ ജയ നവദ്വീപ ചന്ദ്ര ശശിസുത. അതെ, അത് വളരെ ഈസിയാ. ജയ ജയ നിത്യാനന്ദ രാജ അവധൂത.
ജയ ജയ ശ്രീ അദ്വൈത പ്രഭു ഗദാധര ശ്രീവാസ പിന്നെന്തോ മാതാജി പണ്ഡിത ജയ ജയ പണ്ഡിത ജയ 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 നവദീപ ധാമ സർവ ധർമ്മ സാര സാര ജയ നവദീപ വാസി ഗൗരവാണി ഗൗര പരിവോ വസന്തകുമാരി മാതാജി പറഞ്ഞാട്ടെ ജയ നവദീപ ചന്ദ്ര സചി സുത ജയ ജയ നിത്യാനന്ദ ജയ മാതാജി റേഞ്ച് പോയി നവകണക ഗൗരാകൃതിപതി നവാരണ്യശ്രേണീ നവസുരസുരധ്യാതവലിതം നവീന ശ്രീരാധാഹരി രസമയോത്കീർത്തന വിധി നവദ്വീപം വന്ദേ നവകണക നവകരുണമാജന്നവരുചി ഹരേ കൃഷ്ണ മായപ്പൂർ വരുമ്പോ നവദ്വീപ് പരിക്രമം നവദ്വീപം ഒമ്പത് ദ്വീപം പരിക്രമം ചെയ്യാൻ പറ്റുമോ? ബസ്സിലും ചെയ്യാം നടന്നിട്ടും ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും. മാനസ പങ്കജ സത്മകലിതമുനി മാനസ പങ്കജ സത്മകലിതമുനി മാനസ പങ്കജ സകല ഭുവന പരിപാലനലോലുപ സകല ഭുവന പരിപാലനലോലുപ സകല ഭുവന പരിപാലനലോലുപ പത്മനാഭ പാകീത് പാപ സാര ഗുണവസന ശൗരേ പത്മനാഭ പാകീ ചാരുമുഖാജിത ചന്ദ്രനേത്ര ചാരുമുഖാജിത ചന്ദ്രനേത്ര പരിലസിത കരുണാസാന്ദ്ര ചാരുമുഖാജിത ചന്ദ്രനേത്ര പരിലസിത കരുണാസാന്ദ്ര ഭൂരി കോപഹദ ഖലദനു ജയേന്ദ്ര ഭൂരി കോപഹദ ഖലദനു ഹരേ കൃഷ്ണ രസരാജ് പ്രഭു വന്ന് കൊളാക്കി സോറി മാതാജി കുഞ്ച ബിഹാരി ജയ രാധാ മാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി യശോദനന്ദന വ്രജജന രഞ്ജന യശോദനന്ദന വ്രജജന രഞ്ജന ജയ രാധാ മാധവ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി
ಯಶೋಧ ನಂದನ ವ್ರಜ ಜನ ರಂಜನ ಯಶೋಧ ನಂದನ ವ್ರಜ ಜನ ರಂಜನ ಜಯ ರಾಧಾ ಮಾಧವ ಕುಂಜ ಬಿಹಾರಿ ಜಯ ರಾಧಾ ಮಾಧವ ಕುಂಜ ಬಿಹಾರಿ ಜಯ ಪ್ರಭುಪದ ಜಯ ಪ್ರಭುಪದ ಗುರುದೇವಾ ಶ್ರೀಲ ಪ್ರಭುಪದ ನಿತ್ಯ ಗೌರ ಹರಿ ಬೋಲ್ ಹರಿ ಬೋಲ್ ಹರಿ ಬೋಲ್ ಹರಿ ಬೋಲ್ ಜಯ ಶ್ರೀ ಅನಂದ ಪದ್ಮನಾಭ ಸ್ವಾಮಿ ಕಿ ಜಯ ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ ಓಂ ಅಜ್ಞಾನತಿಮಿರಾಂತಸ್ಯ ಜ್ಞಾನಾಂಜನಶಲಾಕಯಾ ಚಕ್ಷೂರುನ್ಮೀಲಿತಂ ಯೇನ ತಸ್ಮೈ ಶ್ರೀ ಗುರವೇ ನಮಃ ಶ್ರೀಚೈತನ್ಯಮನೋಭೀಷ್ಟಂ ಸ್ಥಾಪಿತಂ ಯೇನ ಭೂತಲೇ ಸ್ವಯಂ ರೂಪಕತಾ ಮಹ್ಯಂ ದಧಾತಿ ಸ್ವಪದಾಂತಿಕಂ ವಂದೇಹಂ ಶ್ರೀಗುರೋ ಶ್ರೀಯುತಪದಕಮಲಂ ಶ್ರೀಗುರೋನ್ ವೈಷ್ಣವಾಂಶ್ಚ ಶ್ರೀರೂಪಂ ಸಾಗ್ರಜಾತಂ ಸಹ ಗಣರಘುನಾಥಾನ್ವಿತಂ ತಂ ಸಜೀವಂ ಸಾದ್ವೈತಂ ಸಾವಧೂತಂ ಪರಿಚನ ಸಹಿತಂ ಕೃಷ್ಣ ಚೈತನ್ಯ ದೇವಂ ಶ್ರೀರಾಧಾ ಕೃಷ್ಣ ಪಾತಾ ಸಹ ಗಣ ಲಲಿತಾ ಶ್ರೀ ವಿಶಾಖಾನ್ವಿತಾಂಶ ಹೇ ಕೃಷ್ಣ ಕರುಣಾ ಸಿಂಧೋ ದೀನಬಂಧೋ ಜಗತ್ಪತೆ ಗೋಪೇಶ ಗೋಪಿಕಾ ಕಾಂತ ರಾಧಾ ಕಾಂತ ನಮೋಸ್ತುತೆ ತಪ್ತ ಕಾಂಚನ ಗೌರಾಂಗೀ ರಾಧೇ ವೃಂದಾವನೇಶ್ವರಿ ವೃಷಭಾನುಸುತೆ ದೇವಿ ಪ್ರಣಮಾಮಿ ಹರಿಪ್ರಿಯೇ ಪಂಚಾಕಲ್ಪದರುಭ್ಯಶ್ಚ ಗ್ರವಾ ಸಿಂಧುಭ್ಯೇವ ಚ ಪತಿತಾನಾಂ ಪಾವನೇಭ್ಯೋ ವೈಷ್ಣವೇಭ್ಯೋ ನಮೋ ನಮಃ ನಮಃ ಓಂ ವಿಷ್ಣುಪಾದಾಯ ಕೃಷ್ಣಪ್ರೇಷ್ಠಾಯ ಭೂತಲೆ ಶ್ರೀಪದೇ ಜಯಪದಾಗಸ್ವಾಮಿನಾಮಿನೇ ನಮಃ ಆಚಾರ್ಯಪಾದಾಯ ನಿತಾಯ ಕೃಪಪ್ರದಾಯ ಗೌರವಕಥಾದಾಪದಾಯ ನಗರ ಗ್ರಾಮಧಾರಿಣೇ ನಮಃ ಓಂ ವಿಷ್ಣುಪಾದಾಯ ಕೃಷ್ಣಪ್ರೇಷ್ಠಾಯ ಭೂತಲೆ ಶ್ರೀಮದೇ ಭಕ್ತಿವೇದಾಂತಸ್ವಾಮಿನಾಮಿನೇ ನಮಸ್ತೆ ಸರಸ್ವತೇ ದೇವೇ ಗೌರವಾಣಿ ಪ್ರಚಾರಣೇ ನಿರ್ವಿಶೇಷಶೂನ್ಯವಾದಿ ಪಾಶ್ಚಾತ್ಯ ದೇಶಧಾರಿಣೇ ಶ್ರೀ ಕೃಷ್ಣ ಚೈತನ್ಯ ಪ್ರಭು ನಿತ್ಯಾನಂದ ಶ್ರೀ ಅದ್ವೈತ ಗದಾಧರ ಶ್ರೀವಾಸಾದಿ ಗೌರಭಕ್ತವೃಂದ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ 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 ರಾಮ 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 ಹರೇ ಹರೇ ವೈದಲ್ ಪ್ರಭು ನಮ್ಮ ಸ್ವಾಮಿ ದಿನ ತೊಂಡನ್ನ ಶಂಕರ್ ಪ್ರಭು ಮೆಸೇಜ್ ಆಯ್ತು അങ്ങോട്ടും ഇങ്ങോട്ടും പറപ്പിക്കണ കണ്ടത് സ്വാതി തിരുനാൾ ബാക്കി ആർക്കും ഓർമ്മയില്ലേ പ്രഭു ഗ്രൂപ്പിൽ ആർക്കും ഓർമ്മയില്ലേ ഹരേ കൃഷ്ണ എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ ഇരുപത്താറ് പേരുടെ ഗ്രൂപ്പിൽ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ഓക്കെ നമുക്കിനെ തുടങ്ങാം ഓക്കെ ഓക്കെ അപ്പൊ മഹാരാജ സ്വാതിരുനാളിന്റെ എഴുതിയ ഉത്സവ പ്രബന്ധത്തിനെ കുറിച്ച് നന്ദിനി ഒന്നിട്ട് പറയും അതല്ലാതെ അദ്ദേഹം രചിച്ച പത്മനാഭ ശതകം നമ്മൾ അവിടെയാണ് നിർത്തിയത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ധ്യാനദൂര വർണ്ണന പ്രബന്ധം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം രചിച്ചു അത് എഴുതിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഭക്തി ഇങ്ങനെ നിറക്കുടം പോലെ ഇങ്ങനെ തുളുമ്പി അങ്ങനെ ആ ഒരു ഭക്തിഭാവത്തില് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ശ്രീ പത്മനാഭ ശതകം. ശതകം എന്ന് പറയുമ്പോൾ അതിനകത്ത് 100 ശ്ലോകങ്ങൾ ഉണ്ടാവും. അതില് ഓരോ ചാപ്റ്ററും 10-10 ശ്ലോകങ്ങൾ വെച്ച് 100 ശ്ലോകങ്ങളുണ്ട്. പിന്നെ 10 അധ്യായം ഉണ്ട് അതിനകത്ത്. അപ്പൊ നമ്മളന്ന് ഒരു ശ്ലോകം മാത്രമേ ഇതിൽ കണ്ടുള്ളൂ. നമുക്ക് 2-3 ശ്ലോകം കൂടെ നോക്കിട്ട് പോവാം. എന്ത് പറയുന്നു? ഓക്കേ, ഇതാണ് പത്മനാഭ ശതകം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വളരെ ഭാഗവതത്തിന്റെ കംപ്ലീറ്റ് ആ എസൻസ് ആണ് ഈ ശതകത്തിനകത്ത് മൊത്തവും. ഇത് പത്മനാഭ സ്വാമിയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇത് മാത്രം പറഞ്ഞാൽ മതി, കംപ്ലീറ്റ് ശാസ്ത്രവും വേദവും എല്ലാം പഠിച്ചതിന് തുല്യമാണ്. കാരണം അത്ര നിഗൂഢമായ ആ ഒരു ജ്യൂസ് ആണ് അദ്ദേഹം ഈ 100 ശ്ലോകത്തിലൂടെ. ഭാഗവതത്തിൽ 18,000 ശ്ലോകമുണ്ട്, അതിന്റെ ആ ജ്യൂസ് അതാണ് ഈ 100 ശ്ലോകം പത്മനാഭ ശതകം. അപ്പൊ അതിന് നമുക്ക് 3-4 ശ്ലോകം മാത്രം നോക്കാം. ഇതിൽ ഈ ലെഫ്റ്റ് സൈഡില്
പത്മനാഭസ്വാമിയുടെ ആർക്കാണോ സ്ഥിരമായ ഭക്തി ഉള്ളത് അവന് അവന് വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. യദീഹ ഭക്തി സ്തവ പാദപത്മേ, ആ പത്മനാഭസ്വാമിയുടെ ആ പാദത്തില് ആ ദൃഢമായ ഭക്തിയുള്ളവന്, സ്ഥിരാജനാനാം അഖിലാർത്ഥി ഹന്തി, സ്ഥിരമായ ഭക്തി ആയിരിക്കണം. അഖിലാർ തഥാ ഭവേൻ മുക്തിരഹോ കരസ്ഥ, അവന് മുക്തിയെ കിട്ടും. പിന്നെ ധർമാർത്ഥ കാമ കിമു വർണ്ണനീയ, പിന്നെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന എന്തിനാണ്? അർത്ഥം, പൈസ ഉണ്ടാക്കാനായിട്ട്. ആ പൈസ കൊണ്ട് എന്ത് ചെയ്യും? ധർമ്മം ചെയ്യും, അതാണ് ധർമ്മാർത്ഥം. കാമം, കാമം തീർക്കാനായിട്ട് കല്യാണം കഴിക്കും. അതാണ് ഈ വർണ്ണാശ്രമത്തിന്റെ ചിട്ട എങ്ങനെയാണ്? ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥം, അവസാനം സന്യാസം. ധർമാർത്ഥ കാമ, ധർമാർത്ഥം, കാമ, മോക്ഷം, അവസാനം മോക്ഷം. അപ്പൊ ഇതിനു വേണ്ടി ഭഗവാൻ എടുത്ത് ഈ പത്മനാഭ എനിക്ക് അതാ ഇതാന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. പത്മനാഭസ്വാമി എടുത്ത് ദൃഢമായ ഭക്തി മാത്രമുണ്ട്. ഡെയിലി ആര് പോയി ദർശനം ചെയ്യുന്നു അദ്ദേഹത്തിന്? അവിടുത്തെ ഒരു വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജലി പരമമുദ്ര എന്നാണ് പറയുന്നത്. പത്മനാഭസ്വാമിയുടെ ഫ്രണ്ടിൽ ചെന്ന് ആരാണോ കൈകൂപ്പി ചുമ്മാ നിന്നാ മതി, അവൻ ജപിക്ക പോലും വേണ്ട. ശാസ്ത്രം പറയാണ് പത്മനാഭസ്വാമിയുടെ ഫ്രണ്ടില് 108 ദിവ്യദേശ പെരുമാൾ തമ്മിൽ ഒരു മത്സരം വരും, ആരാണ് ഏറ്റവും കൂടുതൽ കാരുണ്യവാൻ. അപ്പോ രംഗനാഥസ്വാമി പറയും ഞാനാണ്. കാരണം രംഗനാഥസ്വാമി എല്ലാവർക്കും അറിയാം വൈഷ്ണവരുടെ ഏറ്റവും വലിയ ഹെഡാണ് ശ്രീരംഗം, ശ്രീരംഗവും ബാലാജി. അപ്പൊ അവര് ഓരോരുത്തരും അവരോട് ഇത് പറയും, ലാസ്റ്റ് പത്മനാഭസ്വാമി ഒന്നും മിണ്ടൂല, അവസാനം വരെ പത്മനാഭസ്വാമി വീറ്റ് ചെയ്യും. പത്മനാഭസ്വാമി ലാസ്റ്റ് പറയും, വേറെ ഒന്നുമേ വേണ്ട, ആരാണോ എന്റെ ഫ്രണ്ടിൽ വന്ന് കൈകൂപ്പി നിൽക്കുന്നത്, അവന് സർവം, അവൻ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ അതെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കും, അവനെ എന്റെ ധാമത്തിലോട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് പത്മനാഭസ്വാമി പറയും. അത്ര കാരുണ്യമാണ് പത്മനാഭസ്വാമി. അപ്പൊ നമ്മൾ ഒന്നും ചെയ്യണ്ട, അവിടെ ചെന്ന് ചുമ്മാ നിന്നാ മാത്രം മതി. അപ്പൊ അതാണ് ഇവിടെ സ്വാതിനാഥ മഹാരാജ പറയുന്നത്. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ഇപ്പൊ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു, വലിയ കഥയാണ്, അത് ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. അഞ്ജലി പരമഭദ്ര, അഞ്ജലി എന്ന് വെച്ചാൽ കൈകൂപ്പി ഭഗവാന്റെ ഫ്രണ്ടിൽ പോയി നിന്നാ മാത്രം മതി. ഭഗവാൻ നോക്കും, അയ്യോ ഇവന് ഞാൻ ഒന്നും കൊടുത്തില്ലല്ലോ, ഇവന് നല്ലൊരു കുടുംബവും കാര്യങ്ങളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ അനുഗ്രഹിക്കും. കുടുംബം എല്ലാം കുടുംബവും കുട്ടിയൊക്കെ ആയി, കുട്ടികളുമായിട്ട് നേരെ പത്മനാഭസ്വാമി എടുത്ത് വീണ്ടും വന്ന് തൊഴും. അപ്പൊ പത്മനാഭസ്വാമി വിചാരിക്കും, ഇത് ഞാൻ പറഞ്ഞ അല്ല, ആചാര്യന്മാർ പറഞ്ഞ ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്, കാരണം ഇത് സത്യമായതുകൊണ്ട് അങ്ങനെ പറയാണ്. അപ്പൊ ഭഗവാൻ നോക്കുകയോ, ഇവന് ഞാൻ ഒന്നുമേ കൊടുത്തില്ലല്ലോ, ഇവന് ധനവും സമ്പത്തും അത് കാര്യങ്ങൾ എന്തൊക്കെ വേണോ എല്ലാം കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതെല്ലാം കൊടുക്കും. അതെല്ലാം കിട്ടിയിട്ട് വീണ്ടും പത്മനാഭസ്വാമി ഒന്ന് തൊഴും. അപ്പൊ ഭഗവാൻ വിചാരിക്കും, അന്ന് തന്നെ തൊഴുതല്ലോ, അതിന്റെ കടമ എനിക്ക് തീർക്കാൻ പറ്റിയിട്ടില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? ഇനി ഇവൻ എന്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവന് ഭൗതികമായിട്ടുള്ള എന്തൊക്കെ സുഖങ്ങളുണ്ടോ അതെല്ലാം കൊടുക്കും. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് പത്മനാഭസ്വാമി തൊഴാനായിട്ട് വരുമ്പോൾ ഭഗവാൻ വിചാരിക്കും, അന്ന് തന്നെ തൊഴുതല്ലോ, ഇവന് ഞാൻ ഒന്നും കൊടുത്തില്ലല്ലോ, ഇവൻ ഇനി ഒരു ഗുരുവിനെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവനൊരു ഗുരുവിനെ കൊടുക്കും. കാരണം ഗുരു ഇല്ലെങ്കിൽ ഒരിക്കലും ഭഗവാൻ അടുത്ത് പോകാൻ പറ്റില്ല. ഒരു ഗുരുവിനെ കൊടുക്കും, അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് അവൻ ദീക്ഷ വാങ്ങിക്കും. ഒരു ദീക്ഷ വാങ്ങിച്ച എന്ത് ചെയ്യും? ഭഗവാനെ കാണാനായിട്ട് വീണ്ടും വരും. വരുമ്പോൾ വിചാരിക്കും, ഭഗവാൻ വിചാരിക്കും, ഇവനെ ഒന്നുമേ കൊടുത്തില്ലല്ലോ എൻ്റെ ഭക്തനായിട്ട്, ഇവന് നാമത്തിൽ രുചി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നാമത്തിൽ രുചി കൊടുക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഭഗവാനെ കാണാൻ വരുമോ, ഇവന് ഞാൻ ഒന്നുമേ കൊടുത്തില്ലല്ലോ, ഭഗവാൻ വിചാരിക്കും, ഇവന് മോക്ഷം തന്നെ കൊടുക്കാന്ന് പറഞ്ഞ് ആദ്യം സത്സംഗം കൊടുക്കും, പിന്നെ മോക്ഷം, ഡയറക്റ്റ് മോക്ഷം കൊടുക്കും. ഈ മോക്ഷമൊക്കെ വാങ്ങിച്ചിട്ട് ഈ ഭക്തൻ നേരെ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും. അപ്പൊ ഭഗവാൻ വിചാരിക്കുകയാണ്, അയ്യോ ഇവനെ ഞാൻ ഒന്നുമേ കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഭഗവാൻ തിരിച്ച് ഈ ഭക്തനെ നോക്കി തൊഴുകയാണ്, നീ എന്നോട് ക്ഷമിക്കുക, നീ അന്ന് എന്നെ നോക്കി അഞ്ജലി പരമമുദ്ര ഈ കൈക്കൂപ്പി നീ എന്നെ തൊഴുത്, അതിന് ഞാൻ നിനക്ക് ഒന്നുമേ ചെയ്തില്ലല്ലോ, തിരിച്ച് നീ എന്നോട് ക്ഷമിച്ചേക്കണം എന്ന് ഭഗവാൻ അയ്യോട് ക്ഷമ പറയും. ഇതാണ് പത്മനാഭസ്വാമിയുടെ ഹൃദയം അല്ലേ? അപ്പൊ അതാണ് സ്വാതിരുന്നാൾ ഇവിടെ പറയുന്നത്, ധർമാർത്ഥ കാമ കിമു വർണ്ണനീയ. അപ്പൊ ഭഗവാൻ എടുത്ത് പോയി അത് വേണം ഇത് വേണം എന്നൊന്നും ചോദിക്കരുത്, ചുമ്മാ പോയി തൊഴുതാ മാത്രം മതി. സമയാസമയത്ത് അദ്ദേഹം തരും, ഇന്ന സമയത്ത് എനിക്ക് ഇത്ര പൈസ വേണം അങ്ങനെ ചോദിക്കാൻ പാടില്ല. അവിടെ പോയി ആജ്ഞയെ ഒന്നും പാടില്ല, ചുമ്മാ നിന്നാ മതി, എല്ലാം തനിയെ നടക്കും. സമയാസമയത്ത് എല്ലാം തനിയെ നടക്കും, കുറച്ച് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടാകും ആദ്യം, പിന്നെ പിന്നെ എല്ലാം തനിയെ നടക്കും. അത് കഴിഞ്ഞ് അടുത്തതിൽ പറയാണ് ഈ മുമ്പ് നമ്മൾ ആൾറെഡി പറഞ്ഞാണ് എന്തൊക്കെ പാപങ്ങൾ ഉണ്ടെങ്കിലും ആ പാപങ്ങളൊക്കെ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ തീരും. പക്ഷെ ആ പാവ വാസന മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനെ സേവിക്കണം, അപ്പൊ മാത്രമേ ആ വാസന മാറുകയുള്ളൂ.
അപ്പൊ ഇങ്ങനെ ഓരോ ഓരോ ശ്ലോകവും നമുക്ക് പോകാനുള്ള സമയമില്ല. അവൻ്റെ അടുത്തത് വേറെ രണ്ട് ശ്ലോകം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തിലോട്ട് പോവാം. നമ്മൾ ഭഗവാൻ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഒരേ ഒരു കാര്യം മാത്രം. എന്താണത്? ഹരേ കൃഷ്ണ, ഭക്തി. വേറെ? ഭക്തി കറക്റ്റ്. വേറെ? ജീവാത്മാവായി ഭൂമി ജനിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ഒരു കാര്യം മാത്രം പ്രാർത്ഥിക്കാം. മഹാരാജ സ്വാതന്ത്ര്യനാണ്, അത് മാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണത്? വിടുതല. എങ്ങനെ വിടുതലാവും? എങ്ങനെ? അതാണ് എട്ടാമത്തെ ശ്ലോകം നോക്കിയോളൂ. ഇത് മാത്രം നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചേക്കണം. ഞാനീ ഗ്രൂപ്പിനെത്തിടാം. ഇത് മെയിൻ ശ്ലോകമാണ്. യദ്യസ്മരൻ പ്രോജ്വതി ദേഹമേതത് പ്രയാണകാലേ വിവശോത്ര ദേഹി തത്തത് കിലാപ്നോതി യദന്യ ഭാവേ തസ്മാത് അവൈവ സ്മൃതിരസ്തു നിത്യം. ഭഗവാന്റെ ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. യദ്യത് സ്മരൻ പ്രോജ്വതി ദേഹമേതത്. ഭഗവാനെ, ഈ ബോഡി, ഈ ശരീരം ഞാൻ എന്ന് വിടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ദിവസം ഈ ശരീരം വിടും. പ്രയാണകാലേ, പോകാനുള്ള ആ സമയത്ത് വിവശോത്ര ദേഹി, എൻ്റെ ശരീരത്തില് കുരിശിലാളുകാർ പറയാണ് 40,000 ഈ തേള് കടിച്ച എന്ത് വേദനയായിരിക്കുമോ ആ വേദനയായിരിക്കും ശരീരത്ത്. കഫം, വാതം, പിത്തം ഇതൊക്കെ കൊണ്ട് ശരീരം നിറയും. ബോഡിയിൽ ആ ചൂട്, പനി അങ്ങ് കൂടും, താപം കൂടും. ഈ സമയത്ത് വായിൽ കൃഷ്ണന്നൊന്നും വരില്ല. വലിയ പാടാണ്. ഗുരു അനുഗ്രഹം ഉണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ വരില്ല. അപ്പൊ ആ സമയത്ത് ഭഗവാനെ തത്തത് കിലാപ്നോതി അത് അന്യഭാവേ. ആ സമയം എന്ത് തോന്നുന്നു അറിയാമോ? അയ്യോ, എന്റെ വീടാര് നോക്കും, എന്റെ ബാങ്ക് ബാലൻസ് ഒക്കെ ആര് നോക്കും, ഇനി എന്റെ കുട്ടികൾക്ക് ആരുണ്ട്, എന്റെ ഭാര്യക്ക് ആരുണ്ട്, ആ ഒരു ചിന്തയെ വരുള്ളൂ. ഈ ശരീരപരമായിട്ടുള്ള കാര്യം ആ സമയം വരുള്ളൂ. ആ സമയത്ത് ഭഗവാൻ ആരോർക്കും? വലിയ പാടാണ്. നമ്മളിങ്ങനെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫിലിം പോലെ, ഈ പണ്ട കാലത്ത് ഫോട്ടോ എടുക്കുന്ന ആ ഫിലിം കണ്ടിട്ടില്ലേ, ആ ഫിലിം പോലെ ഇങ്ങനെ ഓരോ ദൃശ്യങ്ങൾ നമ്മളെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകും. അപ്പൊ ഇതിൽ ഏതിലാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഭൗതിക ലോകത്ത് ആസക്തി, അതിൽ വന്നങ്ങ് സ്റ്റില്ലായി നിൽക്കും. അതായിരിക്കും അടുത്ത ജന്മം. അതാണ് ഭഗവാൻ പറയുന്നത്, അന്ധകാലേജ് മാമേവ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയാണ്, അവസാന സമയം നീ എന്തിനെ സ്മരിക്കുന്നോ അതായിരിക്കും അടുത്ത ജന്മം. അപ്പൊ അവസാന സമയം എന്തിനെ സ്മരിക്കണം? മനു മഹാരാജ പ്രാർത്ഥിക്കുകയാണ്, പ്രയാണകാലേ വിവശോത്ര ദേഹി തത്തത് കിലാപ്നോതി യത് അന്യഭാവേ. എനിക്ക് വേറെ ഒരു അന്യഭാവം എനിക്കുള്ളിൽ വരാൻ പാടില്ല പത്മനാഭ. തസ്മാത് തവൈവ സ്മൃതിരസ്തു നിത്യം. അതുകൊണ്ട് ആ മരണസമയത്ത് മാത്രമല്ല, എപ്പോഴും അങ്ങയുടെ ആ ദിവ്യമായ മംഗള സ്വരൂപം മാത്രം എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കണം. ആ സ്മൃതി മാത്രം നിത്യവും എൻ്റെ ഉള്ളിൽ നിൽക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേറെ ഒരു ശ്ലോകം കാണാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ശ്ലോകം മസ്റ്റായിട്ട് കാണാൻ പഠിച്ചിട്ട് പത്മനാഭ സ്വാമി എടുത്ത് ഫ്രണ്ടിൽ വരുമ്പോൾ ഡെയിലി ഇത് പറഞ്ഞേക്കണം. കാരണം അത് മാത്രമേ നമുക്കൊരാശ്രയമുള്ളൂ. അങ്ങനെ ആർക്കൊക്കെയാണ് ഈ ഭൗതിക ലോകത്ത് ദുഃഖങ്ങളുള്ളത്? ദുഃഖം ഇല്ലാത്ത ആർക്കൊക്കെയാണ്? ദുഃഖമേ ഇല്ലാത്തവർ ആരും ഒരാളുണ്ടല്ലോ അവിടെ. ആർക്കൊക്കെ ദുഃഖം ഉണ്ട്? ആര് കേൾക്കുന്നില്ല എന്തോ പ്രഭു. എല്ലാരും കേൾക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞാലും ദുഃഖം ഉണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, ഇല്ലാന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. പേടിച്ചിട്ട് വരാത്ത. ഇപ്പൊ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നോക്കി വെച്ചോളും, ഭഗവാൻ റെഡിയാക്കി തരും, ദുഃഖമുള്ളവരെയൊക്കെ ശരിയാക്കി തരും. അതാണ് അടുത്ത ശ്ലോകം. അപ്പൊ 9-ാമത്തെ ശ്ലോകം കഴിഞ്ഞ് അടുത്തതിലോട്ട് പോകാം. 10-ാമത്തത് തസ്മാത് സമസ്, ഏറ്റവും താഴെ വലത് സൈഡ് ഏറ്റവും താഴെ. തസ്മാത് സമസ്താർത്തിഹരം ജനാനാം സ്വപാദപാജാം ശ്രുതിസാരവൃഗ്യം തവാദ്യരൂപം പരിപൂർണ സത്വം രമാ മനോഹാരി വിഭാതു ചിത്തേ. ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിലും ഒറ്റൊരു സൊല്യൂഷൻ, ഒറ്റൊരു ഇത് മാത്രമേ ഉള്ളൂ. എന്താണ്? ഭഗവാന്റെ ആ പാദത്തിന് അങ്ങനെയെ സ്മരിക്കുക. ലക്ഷ്മി ദേവി അത് തന്നെയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദങ്ങളും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദിവ്യമായ പാദം, പത്മനാഭ സ്വാമിയുടെ പാദം ഒന്ന് സ്മരിച്ചാൽ മാത്രം മതി. ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ദുഃഖം വരുമ്പോൾ ഒന്നും ആലോചിക്കണ്ട, ആ പാദത്തിന് എങ്ങനെ സ്മരിച്ചാൽ മതി, ദുഃഖം തനിയെ താഴ്ന്നു പോകും. വേണേ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ആ ദുഃഖത്തിന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം
പത്മനാഭസ്വാമിയെ കണ്ടവരാണെങ്കിൽ ആ പാദം സ്മരിക്കുക. ഇനിയല്ല കൃഷ്ണന്റെ അടുത്താണെങ്കിൽ അങ്ങനെ കൃഷ്ണന്റെ പാദം സ്മരിക്കുക. ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയാണ്, സ്റ്റാർട്ടിങ് ദോ ശ്ലോകം ഏതാണ് പത്മപുരാണത്തില്, ഇതില് പത്മപുരാണത്തിൽ ഭാഗവത മഹാത്മ്യം പറയാണ്. ശ്ലോകം എടുത്തല്ലേ, ശ്ലോകം ഇനി പത്മപുരാണം എടുത്ത് നോക്കണം. അതായത് അർത്ഥം ഇതാണ്, താപത്രയ വിനാശായ കൃഷ്ണായ വയം നമഃ. അത് തന്നെ താപത്രയങ്ങൾ, മൂന്ന് താപത്രയമാണ് ഏറ്റവും പ്രശ്നം നമുക്ക്, ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം. സച്ചിദാനന്ദ രൂപായ സൂപ്പർ. അതാരാണ് പ്രഭു? പ്രഭു രാധാ കൊണ്ട് എന്ന ശ്രീകൃഷ്ണ പ്രഭുജി. അതാണ് ഈ ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം. ഇതിൽ ഏറ്റവും പ്രയാസമാണ് ആധ്യാത്മികം. മനസ്സ് ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ. ബാക്കിയുള്ളവരെ കൊണ്ട് അത്ര ശല്യമൊന്നും ഇല്ല. മനസ്സിങ്ങനെ ചുമ്മാ ഇരുന്നാലും ഭഗവാനെ സ്മരിക്കില്ല, ബാക്കി ആവശ്യമില്ലാത്ത എല്ലാം സ്മരിക്കും. അത് മനസ്സിനെ പിടിച്ചെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്, അർജുനെ കൊണ്ടേ പറ്റിയില്ല. പക്ഷെ പറ്റും, പത്മനാഭസ്വാമിയുടെ പാദം ആര് സ്മരിക്കുന്നു, അവർക്ക് പറ്റും. അതാണ് താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നോ. ഭഗവാൻ അങ്ങനെ സ്മരിച്ചാൽ മതി, എല്ലാ പ്രശ്നവും മാറി കിട്ടും. അപ്പൊ അതാണ് ഇവിടെ സ്റ്റാർട്ടിങ്, ഒന്ന് ഇൻട്രൊഡക്ഷൻ മാത്രം കൊടുത്തു. നന്ദിനി മാതാജി ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, വന്നിട്ടില്ല. നമ്മുടെ പ്രഭുജി എത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ പ്രഭുജി ഉണ്ട്. ശ്രീകൃഷ്ണ പ്രഭുജി ക്ലാസ് എടുക്കുന്ന പ്രഭു. നന്ദിനി വരാന്നൊക്കെ പറഞ്ഞ് ഇന്ന് നാമമഹാത്മ്യമായിട്ടുള്ള സ്വാതിരാമ മഹാരാജാവിന്റെ നാമസങ്കീർത്തനത്തിന്റെ മഹാത്മ്യം പറയുന്ന കീർത്തനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറയാന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. നമുക്കൊരു ശ്രീകൃഷ്ണ പ്രഭു പറയുന്ന പ്രഭു, അങ്ങനെയാണെങ്കിൽ പ്രഭു എടുത്തോളൂ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ക്ലാസ് ഞാൻ ഹരികഥ കേൾക്കാനായിട്ട് കയറിയതാ, പറയാനായിട്ട് കയറിയതല്ല. നമുക്ക് പത്മനാഭ സ്വാമിയുടെ ലീലകൾ, നടന്ന ലീലകളെ കുറിച്ച് സംസാരിക്കാം. ശരി ശരി, സ്വാതിരനാൾ മഹാരാജാവിന്റെ ലീലകൾ തന്നെ സംസാരിക്കാം. ഓക്കെ, അങ്ങനെ സ്വാതിരനാൾ മഹാരാജാവ് ഉത്സവ പ്രബന്ധം എഴുതി. 10 ദിവസം പത്മനാഭ സ്വാമിക്ക് ഉത്സവം നടക്കുമ്പോൾ ഏതൊക്കെ പാട്ട് പാടണം, ഇന്ന വളയത്തിൽ ഇന്ന പാട്ട്, വൈകുന്നേരം ശിവേലിക്ക് ഇന്ന പാട്ട്, രാത്രി ശിവേലിക്ക് ഇന്ന പാട്ട് പാടണം, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച അദ്ദേഹമാണ്. അതേപോലെ ഗട്ടിയം, ഗട്ടിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാജാവ്, അതായത് രാജാവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ പത്മനാഭസ്വാമിയാണ് രാജാവ്. അദ്ദേഹം ദ്വാരകാനാഥനായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഗട്ടിയം പറയും. ഗട്ടിയം എന്ന് വെച്ചാൽ ജയ വിജയീ ഭവ ദേവദേവോത്തമ ദേവതാ സാർവഭൗമ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായക എന്ന് പറഞ്ഞ് 10-80 ഗട്ടിയങ്ങളുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് സ്വാതിരനാൾ മഹാരാജാവാണ്. ഇന്ന ഉത്സവം ഇപ്പോ കമലവാഹനമാണ് ഭഗവാൻ അന്ന് ഉത്സവമെങ്കിൽ ആ ഉത്സവത്തിന് ഇന്ന ഗട്ടിയം, ഇപ്പൊ 8-ാം ഉത്സവമാണെങ്കിൽ അതിന് ഇന്നോ ഗട്ട്യം. ഇതൊക്കെ അറിയാമെന്നുള്ള ഒരാൾ ഗ്രൂപ്പിലുണ്ട്, പറയൂല, ഇതിന് പറയാൻ നാണമാണ്. അപ്പോ നമുക്ക് അടുത്താഴ്ച നോക്കാം. അപ്പൊ ഗട്ട്യം സെറ്റ് ചെയ്ത് വെച്ച അദ്ദേഹമാണ്. അതേപോലെ ആറാട്ട് സമയത്ത് ഭഗവാൻ വരുമ്പോ ഇന്ന പാട്ട് പാടണം, അത് സെറ്റ് ചെയ്ത് വെച്ച അദ്ദേഹമാണ്. അതുകൂടാതെ നമ്മൾ പൊതുവേ നവരാത്രി കീർത്തനം, നമ്മൾ ഇസ്കോൺകാര് അത്ര പ്രശസ്തിയായിട്ട് അത് നോക്കാറില്ല. നവരാത്രി ദേവിയുടെ 9 പാട്ടുകളുണ്ട്, ആ നവരാത്രികൾക്കും പാടാനുള്ള കീർത്തനം. അതിനകത്ത് കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിന്റെ അവസാനത്തെ ലൈനിലോ ഇല്ലെങ്കിൽ ആദ്യത്തെ ലൈനിലോ ഇടയ്ക്കോ എവിടെയെങ്കിലും പത്മനാഭ സഹോദരി എന്നോ എന്തെങ്കിലും കാണും. അതായത് ഭഗവാന്റെ സഹോദരിയാണ് ദേവി, ദുർഗാദേവി. പത്മനാഭസ്വാമി ഇല്ലാതെ അതേ ഒരു കീർത്തനം ഒന്നും പാടിയിട്ടില്ല. മൈക്ക് ഓഫ് ചെയ്തോളൂ പ്രഭു, ആരോ അറിയാതെ. അതെ, ഞാൻ ആൾ മ്യൂട്ട് കൊടുക്കേണ്ടി വരും. ആ കൊടുത്തോളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയാം, നവരാത്രി സമയത്ത് അവിടെ സരസ്വതി ദേവിയെ കൊണ്ടുവരും. സരസ്വതി ദേവിയുടെ വിഗ്രഹം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആ 10 ദിവസം നവരാത്രി മണ്ഡപത്തിൽ വെച്ച് അവിടെ ദേവിയുടെ മുമ്പിൽ വെച്ചിരുന്ന് കീർത്തനങ്ങളൊക്കെ പാടും. നമ്മൾ ഇസ്കോൺകാർ തിരുവനന്തപുരത്തുള്ളവരെല്ലാവരും പോയി കാണും മിക്കവാറും. അതിനൊരു പ്രാധാന്യമുണ്ട്. ആ സരസ്വതി വിഗ്രഹം നമ്മുടെ രാമായണം എഴുതിയ ആരാണ്? വാൽമീകി. അതേപോലെ തമിഴ് രാമായണം എഴുതിയിട്ടുണ്ട് കമ്പൻ. കമ്പ രാമായണം ഭയങ്കര ഫേമസ് ആണ് തമിഴ്നാട്ടില്.
വൈഷ്ണവർക്ക് ശ്രീവൈഷ്ണവർക്കെല്ലാം ഭയങ്കര പ്രാധാന്യമുള്ള ഗ്രന്ഥമാണത്. ആ കമ്പൻ പൂജിച്ച വിഗ്രഹമാണ് സരസ്വതി ദേവി. ആ കമ്പം പൂജിച്ചിട്ട് അദ്ദേഹം ഭൂമിയിൽ നിന്ന് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോയ സമയത്ത് ആ വിഗ്രഹം രാജ മഹാരാജ കുലശേഖരന് കൊടുത്തു, നമ്മുടെ കുലശേഖരൻ, മുകുന്ദമാല എഴുതിയ കുലശേഖരൻ. അങ്ങനെ അദ്ദേഹം പൂജിച്ച് ആ പരമ്പരയിൽ വന്ന രാജാക്കന്മാരെല്ലാവരും പൂജിച്ച് അന്ന് തൊട്ട് എത്ര വർഷമായി, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ആ വിഗ്രഹം പൂജിച്ച് എല്ലാ വർഷവും 10 ദിവസം ആ സരസ്വതി ദേവിക്ക് നവരാത്രി മണ്ഡപത്തിൽ വെച്ച് പ്രോഗ്രാം ഉണ്ട് കീർത്തനങ്ങള്. അങ്ങനെ നവരാത്രി മണ്ഡപത്തിൽ വെച്ച് ഇന്ന പാട്ട് ഇന്ന ദിവസം പാടണം, അത് സെറ്റ് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് സ്വാതിനാഥ് മഹാരാജാവാണ്. അത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റും. ഇതെല്ലാം ചെയ്തത് അവസാനത്തെ 3-4 വർഷങ്ങൾക്കിടയിലാണ് മാക്സിമം കാര്യങ്ങളും ചെയ്തത്. അത് മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുതിയത് അവസാനം അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് തന്നെ എഴുതി പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ല. കാരണം സാധാരണ അദ്ദേഹം എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഒരു കോപ്പി മാവേലിക്കര കൊട്ടാരത്തിൽ കൊടുക്കും, ഒന്ന് തിരുവനന്തപുരം കൊട്ടാരത്തിൽ കാണും. മാവേലിക്കര കൊട്ടാരത്തിൽ ഒരു വലിയൊരു പണ്ഡിതനുണ്ട്, അദ്ദേഹത്തിനത് കൊടുത്ത് ചെക്ക് ചെയ്യിപ്പിക്കും. പക്ഷെ ഈ ഭക്തിമഞ്ജരി എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം അവസാനം അദ്ദേഹം എഴുതി. മഹാരാജ സാധാരണയെ കുറിച്ച് ചരിത്രം പഠിച്ചവർക്ക് അറിയാം, അദ്ദേഹം സർവശാസ്ത്ര പണ്ഡിതനാണ്. വേദം, പുരാണങ്ങൾ, അദ്ദേഹം ഒരു ദിവസം പോലും സന്ധ്യാവന്ദനം മിസ്സായിട്ടില്ല. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയാണ് ഗായത്രി ജപം ഒരു ദിവസം പോലും മിസ്സാക്കിയിട്ടില്ല. കറക്റ്റായിട്ട് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും നിത്യകർമ്മ. പിന്നെ അവസാന 3-4 വർഷങ്ങളിൽ അദ്ദേഹം പ്രേമഭാവത്തിലായിരുന്നു. അപ്പൊ ആ ഭാവത്തിലിരുന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതികളാണ് ഭക്തിമഞ്ജരി. ഈ ഭക്തിമഞ്ജരിയുടെ പ്രത്യേകത, ഭക്തിയാണ് ടോപ്പ് മോസ്റ്റ്. ജ്ഞാനം, വൈരാഗ്യം, അത് ഇത് എല്ലാം ഉണ്ടെങ്കിലും അതിലെല്ലാത്തിലും മുകളിൽ ഭക്തിയാണ് യോഗം. എന്തൊക്കെ യോഗമുണ്ട്, ഇതെല്ലാത്തിനും മുകളിൽ ഭക്തി യോഗമാണ് ടോപ്പ് മോസ്റ്റ് എന്ന് പറഞ്ഞ് അത് അടിച്ച് അതിനെ പ്രൂഫാക്കി അദ്ദേഹം കംപ്ലീറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്ത് അതിന്റെ ഒരു സാരം എഴുതിയ ബുക്കാണ് ഭക്തിമഞ്ജരി. അതിൽ 1000 ശ്ലോകം. ഈ 1000 ശ്ലോകം എടുത്ത് വായിച്ചു നോക്കണം. ഞാൻ അതിൻ്റെ അകത്ത് 2-3 ശ്ലോകം മാത്രമേ ഇവിടെ പറയാം. ശ്ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാസുദേവാചാര്യ കേട്ട് കാണും തിരുവനന്തപുരത്ത് മഹാൻ ഞാവൽപ്പാകം വാസുദേവാചാര്യ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരിക്കൽ ചോദിച്ചു ഇതേപോലെ സ്വാതിനാഥ് മഹാരാജാവിന്റെ ഈ ഈ ഭക്തിമഞ്ജരിയെ കുറിച്ച്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇതേ സ്വാതിനാഥിന്റെ ശ്ലോകങ്ങളൊക്കെ ഭയങ്കര കഠിനമാക്കും, അപ്പൊ രൂപ പാടാകും, വായിലേ കഴിയാതെ, അതിനാലത്താ നിങ്ങൾക്ക് യാരും പെരുസാ പഠിക്കരുതില്ലേ. നാരായണിയൊക്കെ ഫ്ലൂ എല്ലാവർക്കും മിക്കവാറുള്ളവർക്കെല്ലാം അറിയാം. പക്ഷെ ഭക്തിമഞ്ജരി ശ്ലോകങ്ങളൊക്കെ ഭയങ്കര കഠിനമാണ്. ആ അതിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് സത്വൈക പ്രമണാശയ മുനിവര വേദൈസ്തു അന്തഃപരൈഹി ത്വന്മാഹാത്മ്യപ്പയോനി ദേരിഹ പരം നാജ്ഞാപി പാരം ഗതാഹ ഏവം സത്യ. അതിനകത്ത് പറയാണ് വിദ്വത് ജനാഹ്ലാദിനി, ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ എല്ലാം വലിയ വലിയ വിദ്വാൻമാർക്ക് ഒരു അഹങ്കാരമുണ്ട്, ഞാനാണ് വലിയ വിദ്വാൻ. പക്ഷെ അവർക്ക് ഉള്ളിൽ ഭക്തി കാണില്ല. ഭയങ്കര പഠി കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, പഠിച്ച് ഞാൻ വിദ്വാനാണെന്നൊരു അഹങ്കാരം വരും, ആ ഭക്തി അങ്ങ് പോയിക്കളയും. അപ്പൊ അതുകൊണ്ട് സ്വാതിനാഥ് മഹാരാജ കറക്റ്റായിട്ട് പറയാണ് ഈ വിദ്വത് ജനാഹ്ലാദിനി, ഈ വിദ്വാൻമാരുടെ ഉള്ളില് ഈ അഹങ്കാരം പോയിട്ട് അവരുടെ ഉള്ളില് ഭക്തി വരണമേ പത്മനാഭ, അതിനുവേണ്ടി നീ എന്റെ ഉള്ളിൽ നിന്ന് അങ്ങ് തന്നെ പറഞ്ഞാലും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അങ്ങനെ എഴുതിയ ശ്ലോകമാണ് ഈ ഭക്തിമഞ്ജരി. നമുക്ക് അതിൽ നിന്ന് ഒന്ന് രണ്ട് ശ്ലോകം എടുക്കാം. അപ്പൊ ഈ നവരാത്രി കൃതിയും അതുമായിട്ട് എന്ത് ബന്ധമെന്ന് ഇപ്പൊ ആലോചിച്ചോളൂ. സരസ്വതി ദേവിയും ഇതുമായിട്ട് ഒരു ബന്ധമുണ്ട്, അത് നമുക്കിപ്പോ നോക്കാം എന്താണെന്നുള്ളത്. നന്ദിനി എത്തിയോ? ഇല്ലല്ലേ, പറ്റിച്ചപ്പോ. അതിലൊരു ശ്ലോകമാണിത്. അകാരാദി 51 വർണ്ണങ്ങൾ ശരീരമായി പരിണമിച്ചിരിക്കുന്ന സുനിർമ്മലമായ വാഗ്ദേവി, അതായത് സരസ്വതി ദേവി, ഭക്തന്മാരായ വിദ്വാൻമാരുടെ ദർശനാഗ്രത്തിൽ നിൻ തിരുവടിയുടെ വർണ്ണാത്മകമായ നാമരൂപമായിരുന്നു സന്തോഷിക്കുന്നത് പോലെ സത്യലോകത്തിൽ പത്മജനായ ഭർത്താവോട് കൂടി പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ പോലും സന്തോഷം പ്രാപിക്കുന്നില്ല. ഞാൻ പറയാണ് സത്യലോകത്ത് ബ്രഹ്മാവിന്റെ കൂടെ ഇരിക്കുകയാണ് സരസ്വതി ദേവി, അപ്പൊ പോലും സരസ്വതി ദേവിക്ക് ഇത്ര സന്തോഷമില്ല. പക്ഷേ ഭക്തന്മാരുടെ നാവിൽ പത്മനാഭസ്വാമിയുടെ ആ നാമം, ഭഗവാന്റെ നാമം വരുമ്പോൾ ആ അത് കണ്ടിട്ട് സരസ്വതി ദേവിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷം. സരസ്വതി ദേവി
ആ സത്യലോകത്തിരിക്കാതെ നേരെ ഈ ഭക്തന്മാരുടെ നാവിൽ ചെന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ആ നാവില് ഭഗവാന്റെ നാമമുണ്ട്, കൃഷ്ണന്റെ നാമം. അപ്പൊ സരസ്വതീദേവിക്ക് അത്ര പ്രിയമാണ് ഭഗവാന്റെ നാമം. അപ്പൊ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല, നമ്മൾ കൃഷ്ണനെ പൂജിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദേവന്മാര് ദേഷ്യപ്പെടുവോ, അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. സത്യം മനസ്സിലാക്കിയ ഒരു ഭക്തൻ അദ്ദേഹത്തിന് അറിയാം ഭഗവാന്റെ സ്ഥാനം എന്താണ്, ദേവന്മാരുടെ സ്ഥാനം എന്താണെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. സരസ്വതീദേവി പോലെ ഹാപ്പി ആവും. അപ്പൊ ഈ സരസ്വതീദേവിയുടെ വിഗ്രഹമാണ് ഇവിടെ നവരാത്രി മണ്ഡപത്തിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് കീർത്തനം പാടി നമ്മൾ ആഘോഷിക്കുന്നത് 10 വർഷം. അപ്പൊ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ ഇനി അടുത്ത നവരാത്രി വരും ഒക്ടോബർ നവംബറിൽ, ആ സമയം പോയി ദർശനം ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഭാഗവത്തിലുള്ള ടേസ്റ്റ് കൂടും. അത് മാത്രമല്ല, ഈ ഭക്തിമഞ്ജരിയുടെ നമുക്ക് ഒന്ന് രണ്ട് ശ്ലോകം നോക്കാം. അതില് 6-ാം അധ്യായത്തിൽ മൊത്തവും നാമപ്രഭാവമാണ് കംപ്ലീറ്റ്. ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം? ആൾക്കാർ ചോദിക്കില്ലേ, ചുമ്മാ ഹരേ കൃഷ്ണ ജപിച്ച എന്തെങ്കിലും കാര്യമുണ്ടോ? ഹരേ കൃഷ്ണ ജപിച്ച എന്താണ് പ്രയോജനം? ഇപ്പൊ നോക്കിക്കോളൂ, കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? മൈക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് പിടിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? അശാമ്യ ദ്രോഗാദി പ്രസഭ ശിഥിലീഭൂത ഹൃദയോ വിയുക്തോ ഹന്ത സ്വൈരപി ഖലു സുഹൃദ്ഭിശ്ച വിജനേ വനേ തിഷ്ഠൻ മർത്യസ്സകൃതഭിഭവൻ നാമ കലയൻ ഭവേൻ മുക്തോ നൂനം സകല കഥനൈഃ പൂർവമുദിതൈഃ. ആർക്കെങ്കിലും മാറാത്ത അസുഖങ്ങളുണ്ടോ? അശാമ്യ ദ്രോഗം, മാറാത്ത രോഗമുണ്ടോ? ഹരേ കൃഷ്ണ മഹാമന്ത്രം ഈ പത്മനാഭസ്വാമി നാമം ജപിച്ചാൽ എത്ര വലിയ അസുഖമായിരുന്നെങ്കിലും അവൻ ആ രോഗം മാറിക്കിട്ടും. പ്രസഭ ശിഥിലീഭൂത ഹൃദയോ വിയുക്തോ ഹന്ത, ആർക്കെങ്കിലും ഭാര്യ വിട്ടിട്ട് പോയോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭർത്താവ് നിങ്ങൾ വിട്ടിട്ട് പോയോ, അല്ലെങ്കിൽ മക്കൾ നിങ്ങളെ വിട്ടിട്ട് പോയോ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നിങ്ങൾ വിട്ടിട്ട് പോയോ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അതിനും ഓർത്ത് ദുഃഖിക്കാനും പാടില്ല. നേരെ പത്മനാഭസ്വാമിയുടെ നാമം ജപിച്ചാൽ മാത്രം മതി. എന്താവും? വനേതിഷ്ഠൻ മർത്യഹ, വിട്ടിട്ട് പോയാൽ മാത്രല്ല, ചില ആൾക്കാർ വിട്ടിട്ട് കാട്ടിനകത്തൊക്കെ പോയി കളയും, എനിക്കൊന്നും വേണ്ട, എല്ലാം നഷ്ടപ്പെട്ടു, കുടുംബം എല്ലാം നഷ്ടപ്പെട്ടു, പൈസ എല്ലാം നഷ്ടപ്പെട്ടു, അവൻ കാട്ടിനകത്ത് പോകും. അതായത് കുത്തുപോളം എടുത്ത് ഒന്നുമില്ല, ദരിദ്രമായി അവൻ കാട്ടിനകത്ത് പോകും, അവന് താമസിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാകും. സകൃത ഭവൻ നാമ കലയന്നെ, അങ്ങനെയുള്ളവൻ നാമം, ഭഗവാന്റെ നാമം പറയുകയാണെങ്കിൽ എന്താവും? ഭവേൻ മുക്തോ നൂനം സകല കഥനൈഹി പൂർവമുദിതൈഹി, അവന് പോയതെല്ലാം പൂർവം തിരിച്ചു കിട്ടും, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതാണ് ഭഗവാന്റെ നാമത്തിന്റെ പ്രത്യേകത. എന്തൊക്കെ നഷ്ടമുണ്ടോ അതുകൊണ്ട് ആരും ദുഃഖിക്കണ്ട, ആ ദുഃഖത്തിനെ കുറിച്ച് ആലോചിക്കാൻ പാടില്ല. പത്മനാഭസ്വാമിയുടെ പാദത്തിന് ആലോചിക്കുക, നാമം ജപിക്കുക. 16 മാല ജപിക്കുന്നവര് ആ 16 മാല കറക്റ്റായി ജപിച്ചാൽ മതി, ബാക്കിയുള്ള സമയം ജപിക്കണ്ടെന്നല്ല, അതും ജപിച്ചോളൂ. പക്ഷെ 16 മാല മസ്റ്റായിട്ട്, ദീക്ഷ എടുത്തവര് മസ്റ്റായി ജപിച്ചിരിക്കണം, ദീക്ഷ എടുക്കാത്തവര് ജപിച്ച് ട്രൈ ചെയ്യുക. ചെയ്താൽ ഇതൊക്കെയാണ് പ്രയോജനം. അതുകൊണ്ട് ഈ നാമത്തിന് അത്രയും പവർഫുൾ ആണ്, അത്രയും പവർഫുൾ ആണ് ഈ നാമസങ്കീർത്തനം. അടുത്ത പറയാണ്, സപത്യേ സപത്നീരത്യുഗ്രായുധ പരിലസദ് ബാഹുബിരലം പരീതോ വാ യുദ്ധാംഗണ ഭുവി സഹായേർ വിരഹിത പുനശ്ചോരേർ വ്യാഘ്രാധിപിരപി തഥാപി ദ്രുത ഇഹാലപസ് മനുജോ നൈവ വിഭതം. ശ്ലോകങ്ങൾ കണ്ട ഇത് ടക്ക ടക്ക ടക്കാന്നാണ് ഇരിക്കുന്ന ശ്ലോകങ്ങൾ വായിക്കാത്ത. നമ്മളെ മംഗളം ടീച്ചർ ഇത് പഠിപ്പിക്കാനായിട്ട് ക്ലാസ് ഒക്കെ തുടങ്ങി, ഒരു 8-9 അധ്യായം വരെ പോയെന്ന് തോന്നുന്നു, അത് കഴിഞ്ഞ് പറഞ്ഞ് നിർത്തി, ക്ലാസ് നിർത്തി. കാരണം ആർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അത്ര കഠിനമായ ശ്ലോകങ്ങളാണ് ഇതെല്ലാം. അതിന്റെ അർത്ഥം ഇതാണ്, കൈകളിൽ തിളങ്ങുന്ന ഉഗ്രങ്ങളായ ആയുധങ്ങൾ ധരിച്ച ശത്രുക്കളാൽ ചുഴപ്പെട്ട സഹായത്തിന് ആരുമില്ലാതെ തനിച്ച് യുദ്ധക്കളത്തിൽ അകപ്പെട്ടിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ കള്ളന്മാരാൽ അഥവാ വ്യാഘ്രം തുടങ്ങിയ സിംഹ മൃഗങ്ങളാൽ പിന്തുടരപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ, മനുജൻ നീ തിരുവടിയുടെ തിരുനാമങ്ങളെ ഉച്ചരിക്കുന്നതായാൽ അവൻ ആ വക ആപത്തുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതാണ്. കണ്ട, യുദ്ധത്തിനകത്ത് യുദ്ധമെന്ന് അതേ ഉദ്ദേശിച്ച ആ സമയത്ത് യുദ്ധം ഉണ്ടായതായിരിക്കും. അതായത് ഉദ്ദേശിച്ച ശത്രുക്കൾ നിങ്ങൾ ചുറ്റും വളഞ്ഞിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കള്ളന്മാരുടെ ശല്യം കൂടിയിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴോ, ആ സമയം അയ്യോ എന്ന് വിളിക്കാൻ പാടില്ല, പത്മനാഭന്നൊറ്റൊരു വിളി വിളിക്കണം. അതോടുകൂടി അവന്റെ എല്ലാ പ്രശ്നവും ഉടത്തി വരുന്നു. അതാണ് നാമത്തിന്റെ പവർ.
ഭർഭാവേന ശ്രീമന്നപി ച തവ നാംനാ മിഹ നരോ. ഇത് വളരെ വളരെ വേണ്ടപ്പെട്ടാണോ. ദരിദ്രോപി സ്യാത് യക്ഷപതിർ സദൃശ ഐശ്വര്യ നിലയഃ തഥാ മന്ദപ്രജ്ഞോപി ച ഭവതി വാചസ്പതി സമോ മുരാരേ കിം പ്രാപ്യം കുശലിഹമിഹ മർത്യൈഹി പരമിതഃ. കൂടാതെ ഒരുവൻ ദരിദ്രനായിരുന്നാലും അവിടുത്തെ നാമങ്ങളുടെ പ്രഭാവം കൊണ്ട് കുബേര സദൃശം ഐശ്വര്യത്തിന് പാത്രീഭൂതനായിത്തീരുന്നു. അതുപോലെ ഒരുവൻ മന്ദബുദ്ധിയായിരുന്നാലും ബൃഹസ്പതിയെപ്പോലെ വിദ്വാനായിത്തീരുന്നു. അല്ലയോ ശ്രീമൻ, മനുഷ്യന് ഇതിനേക്കാൾ അധികം ലഭിക്കേണ്ട നന്മ ഏതാണ്? അതാണ് നാമത്തിന്റെ പ്രത്യേകത. എത്ര ദരിദ്രമുണ്ടെങ്കിലും ഇരുന്ന് നാമം ജപിച്ചാൽ മതി, അവന് കുബേരന് തുല്യം, അവൻ പണക്കാരനായിട്ട് മാറും. എനിക്ക് ബുദ്ധിയേ ഇല്ല പ്രഭു, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല പ്രഭു, എനിക്ക് പരീക്ഷിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ദുഃഖിക്കുകയേ വേണ്ട. നാമസങ്കീർത്തനം ചെയ്താൽ ഏത് മണ്ടബുദ്ധി, ഇപ്പൊ ഞാൻ തന്നെ ഇരുന്ന് ക്ലാസ് എടുക്കില്ലേ. ബൃഹസ്പതിയെ പോലെ വിദ്വാനായി തീരുന്ന് പറയാണ്. നമ്മളെ കഴിവല്ല, നാമത്തിന്റെ കഴിവാണ്. നമ്മൾ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി. അപ്പൊ അതാണ് അതാണ് ഉള്ളി. അദ്ദേഹം ഇരുന്ന് ചുമ്മാ ആരെയും കാണിക്കാൻ വേണ്ടി എഴുതിയ ശ്ലോകങ്ങളല്ല. അദ്ദേഹം മഹാരാജാവാണ്, അദ്ദേഹം അങ്ങോട്ട് കൊടുക്കുന്ന ആളാണ്, പൈസക്ക് വേണ്ടി ചെയ്യുന്നതല്ല. ആ സാക്ഷാത്കാരമാണ് അതീതി വന്നത്. പ്രഭു എന്തോ പറയാൻ ഉദ്ദേശമല്ലോ. എന്താ പ്രഭു? സത്യമാണെന്ന് പറയുക. അതെ തന്നെ, പൈസ തീരുമ്പോ കറക്റ്റ് ടൈമിൽ പൈസ വന്നോണ്ടേയിരിക്കും. നാമം ജപിക്കുന്നവർക്ക് സംശയമേ വേണ്ട, ഫുള്ള തീരും. ആ ഒരു ഒരു ലക്ഷം ഉണ്ടെങ്കിൽ ഒരു സീറോയിൽ പോയി നിൽക്കും. നമ്മൾ ടെൻഷൻ അടിക്കാനേ പാടില്ല, നാമം ജപിക്കണം, വീണ്ടും നിറഞ്ഞോണ്ടേയിരിക്കും. അത് നാമത്തിന്റെ പ്രത്യേകതയാണ്, ചിന്താമണിയാണ്. കണ്ട് ദുഃഖിക്കാനേ പാടില്ല. ഭക്തന്മാർക്ക് ആചാര്യന്മാർ പറയാണ്, നമ്മൾ നമ്മളെ കുറിച്ച് വിചാരിച്ച് ആയി വരുന്നില്ലല്ലോ പ്രഭു. നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ വിചാരിച്ച് ദുഃഖിക്കുന്നതിനേക്കാൾ ഏറ്റവും ദരിദ്രം വേറെ ഒന്നുമില്ല. നമ്മളെ കുറിച്ച് ദുഃഖിക്കാനായിട്ട് ഇവിടെ ഒരാൾ കിടപ്പുണ്ട് തിരുവനന്തപുരത്ത്. അദ്ദേഹത്തിന് ഒരു പണിയില്ല, ചുമ്മാ കിടക്കുകയാണ് പത്മനാഭസ്വാമി. അതേ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. ഞാൻ പറയുന്നതല്ല, നമ്മള് കുലശേഖരാൾവാർ മുകുന്ദമാലയ പറയാണ്, നാസ്താധർമ്മേ നവസനിധിയേ നൈവ കാമോ യജ്ജത് ഭവ്യം ഭവൻ പൂർവകർമാനുരൂപം ഏതത് പ്രാപ്യം മമ ബഹുമതം ജന്മ ജന്മാന്തര. അതിനടുത്ത ശ്ലോകം ഉണ്ടല്ലോ. കൃഷ്ണ പ്രഭു, വൃന്ദാവൻ പ്രഭു, ഏതാണ് ശ്ലോകം? ആ അതിന്റെ അർത്ഥം ഇതാണ്. ആ ബാക്കിയുള്ളവര് ആലസ്യം വ്യവനേയ ഭക്തി സുലഭം ധ്യായസ്വ നാരായണം ലോകസ്യ വ്യസനാപനോദനകരോ ദാസസ്യ കിം ന ക്ഷമഃ. ലോകത്തിനെല്ലാം രക്ഷിക്കുന്ന ഭഗവാൻ നാരായണൻ, ദാസസ്യ കിം ന ക്ഷമഃ, അദ്ദേഹത്തിന്റെ ദാസനായ നിന്നെ രക്ഷിക്കൂലേ, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? മനുഷ്യം ചോദിക്കുകയാണ്, മനസ്സേം ചോദിക്കുകയാണ്. ആര്? കുലശേഖരാൾവാർ മുകുന്ദമാലയിൽ. നമ്മളെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കാനേ പാടില്ല. അങ്ങനെ സ്വാതന്ത്ര്യ മഹാരാജാവ് അങ്ങനെ ഭക്തിയുടെ ആ പൂർണ്ണ അവസ്ഥയിൽ അവസാനത്തെ മൂന്നാല് വർഷം ആ ഒരു മൂടി നിന്നുകൊണ്ട് എഴുതിയാണ് ഈ ഇതെല്ലാം. അതേപോലെ ആ പറയുന്നു ചോദിക്കണോ? ആ പറയൂ. ആലസ്യം വ്യപനീയ ഭക്തി സുലഭം ധ്യായസ്വനാരായണം ലോകസ്യ വ്യസനാപനോദനകരോ ദാസസ്യ കിം ന ക്ഷമാഃ. ഹരേ കൃഷ്ണ. സൂപ്പർ. അത് തന്നെ, ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരിക്കൽ സഹോദരനാൾ മഹാരാജാവ് ഈ ഭക്തിഭാവി ഭക്തിമന്ത്രിയൊക്കെ എഴുതിയതിനു ശേഷം ഒരു ദിവസം, അവസാന സമയങ്ങളാണ്, അവസാനത്തെ ഒരു വർഷം സമയത്ത് ഒരു ദിവസം പത്മനാഭസ്വാമി വെച്ചെന്ന് കണ്ടു. അപ്പൊ ഉള്ളില് അതി പ്രേമത്തിന്റെ അങ്ങേ അറ്റം മഹാറാണി ഗൗരി ലക്ഷ്മിബായി തുമ്പുരാട്ടി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞ്. അതിനകത്ത് ഈ ഒറ്റ ലൈൻ കൊടുത്തേക്കാണ്, സ്വാതിരനാളിനെ കുറിച്ച് വർണ്ണിക്കാനായിട്ട് ഒറ്റ ലൈനേ ഉള്ളൂ, പരമപ്രേമ ഭക്തിയുടെ ഉദാഹരണം. ഇത്ര തന്നെ, അതിനപ്പുറം ഒന്നും പറയാനില്ല. അവനൊരിക്കൽ പത്മനാഭസ്വാമിയെ കണ്ടപ്പോ അദ്ദേഹത്തിന് ഭയങ്കര പ്രേമ വിരഹത്തില് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എന്തെങ്കിലും ഭഗവാൻ കൊടുക്കണം എന്ന് വിചാരിച്ചു. അദ്ദേഹം 30 ലക്ഷം രൂപ അന്ന് ഇപ്പോ 1840 ആ സമയത്ത് 30 ലക്ഷം സൂരത്ത് റുപ്പി, അത്
അദ്ദേഹം തന്നെ വലിയ ചാക്കിനകത്താക്കി കെട്ടി അദ്ദേഹം തന്നെ ചുമന്ന് പൊമനാസ്വാമി എടുത്ത് കൊണ്ടുവന്ന് ഓരോ ചാക്കിൽ നിന്നും കൈകൊണ്ടെടുത്ത് ഭഗവാൻ ഇങ്ങനെ കാണിക്കായിട്ട് കിട്ടേണ്ടി വരുന്നത്. എത്രയോ മണിക്കൂറുകളും ഭഗവാന് കാണിക്ക കൊടുത്തതിന് ശേഷമാണ് തീർന്നത്. ആലോചിച്ചു 30 ലക്ഷം എത്ര കാണുമെന്ന്. ഇന്നൊക്കെയാണ് ഗൂഗിൾ പേയിൽ അടിച്ചിട്ട് അങ്ങ് പൊയ്ക്കോളൂ. അന്നങ്ങനെയല്ല, അങ്ങനെ എത്രയോ മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹം ഭഗവാൻ ഈ കാണിക്ക കൊടുത്തു. അങ്ങനെ ഇതേ അടിയ കൃതികൾ 600 ഏകദേശം 400-500 കൃതികൾ കൂടുതലുണ്ട്. അപ്പൊ കിട്ടിയത് അത്രയേ ഉള്ളൂ, ഇനി കിട്ടാത്ത എത്രയോ ആരുടെയൊക്കെയോ കയ്യിലുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പറയുകയാണ്, എത്രയോ കൃതികൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അങ്ങനെ വടിവേലു നട്ടുവനാർ എന്ന് പറഞ്ഞ ഒരു വലിയ കലാകാരൻ, അദ്ദേഹത്തിന് മഹാരാജാവിനെ ഭയങ്കര ഇഷ്ടമാണ്. മഹാരാജാവിനും ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹം നന്നായിട്ട് ഡാൻസിന്റെയും ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു പാട്ട് മഹാരാജാവിന് വേണ്ടി പാടി, സ്വാതിരുന്നാളിന് വേണ്ടി. അങ്ങനെ ആ സഭയിൽ വെച്ച് മഹാരാജാവിന്റെ മുമ്പിൽ നിന്ന് പാടുകയാണ്. മഹാരാജാ പറഞ്ഞു, നരസ്തുതി വേണ്ട, നാരായണ സ്തുതി മാത്രം, അതുകൊണ്ട് ഈ പാട്ട് പുറത്തോട്ട് ഇറക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വാതിരുന്നാളുടെ കൃതികൾ എങ്ങും എവിടെ നോക്കിയാലും സ്വാതി എന്നൊരു വേർഡ് കാണില്ല. ത്യാഗരാജസ്വാമിയുടെ കൃതിയിൽ അത് കാണും. ഇവൻ നമ്മുടെ ആചാര്യന്മാരുടെ കൃതിയിൽ ലാസ്റ്റ് നോക്കിയാൽ നരോത്തം ദാസ് ടാക്കൂർ, ഭക്തിനോ ടാക്കൂറിന്റെയൊക്കെ പേര് അവസാനം കാണും. പക്ഷെ സ്വാതിരുന്നാളുടെ കൃതിയിൽ മാത്രം പത്മനാഭാവോ അല്ലെ പങ്കജനാഭാന്നോ അങ്ങനെയൊക്കെ കാണുള്ളൂ, ഭഗവാന്റെ നാമമേ കാണുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ അദ്ദേഹം പത്മനാഭസ്വാമി എടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സ്വർണ്ണ വിളക്ക് അങ്ങനെ ഭഗവാൻ സമർപ്പിക്കും. അതുകൂടാതെ കൃഷ്ണന് നരസിംഹമൂർത്തിക്കും ഓരോരോ വലിയ വെള്ളി വിളക്ക് അത് ഭഗവാൻ സമർപ്പിക്കും. അങ്ങനെ അവസാന വർഷങ്ങളായി. അവസാനത്തെ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധാരണ കൊണ്ട് അദ്ദേഹത്തിന് അൽസീമിയായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു, അദ്ദേഹത്തിന് രാജ്യഭാരം സഹിക്കാൻ വരെ വയ്യാതെ അദ്ദേഹം ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു, ഇങ്ങനെ ഓരോ തെറ്റിദ്ധാരണകളുണ്ട്. ഇങ്ങനെയൊന്നും അല്ല, അവസാന സമയങ്ങളിൽ അദ്ദേഹം എഴുതിയ കൃതികളൊക്കെയാണ് ഈ പന്നകേന്ദ്ര ശയന. ആ കൃതികൾ പന്നകേന്ദ്ര ശയന രണ്ടെണ്ണം വരുന്നുണ്ട്. അതിനകത്ത് 8 യാമമുണ്ട്. 8 യാമത്തിൽ ഓരോ യാമത്തിലും ഓരോ രാഗത്തിലാണ് ആ കീർത്തനം. അതായത് രാത്രി തുടങ്ങും, രാത്രി വൈകുന്നേരം ആകുമ്പോൾ തുടങ്ങും ആ ഒരു രാഗം. ആ വൈദേഹത്തിന് എന്താണ് രാഗം? ആ രാഗത്തില് ഗോപിഭാഗത്തിലാണ് അദ്ദേഹം കൃഷ്ണന് വേണ്ടി എന്ത് പാട്ട് പാടി, എന്ത് മൂഡിലായിരുന്നു അതിനെ വർണ്ണിച്ച് ആ രാഗത്തിൽ പാടും. അതിനുശേഷം 6 തൊട്ട് 8 ഒരു സമയം, 8 തൊട്ട് 10 അടുത്ത യാമം, അതിന് അടുത്ത്, അങ്ങനെ 8 ലൈനുകളുണ്ട് പാരഗ്രാഫ്. അതാണ് ഈ സ്വാതിരുന്നാൾ സിനിമയിലൊക്കെ ഉള്ളത്. ഞാൻ പാടിയാൽ ശരിയാവില്ല, നന്ദിനി വന്നാൽ നന്ദിനെ കൊണ്ട് പാടിപ്പിക്കായിരുന്നു. അപ്പൊ അതിനകത്ത് ഏറ്റവും ലാസ്റ്റത്തെ വരികളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര രാസലീലയാണ്, കംപ്ലീറ്റ്. അതിനപ്പുറം ഒന്നുമില്ല, നമുക്ക് അതിന് കേൾക്കാനുള്ള കേൾക്കാം, അറിയാം. അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദഹിക്കില്ല, അത്രയ്ക്കുണ്ട് കാര്യങ്ങൾ. കാരണം ഇതൊക്കെ പാടിയത് ആ പ്രേമ വിരഹത്തിലാണ്. ഇപ്പൊ ഭാഗവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വരുന്ന സ്കന്ധത്തില് ചെറുതായിട്ട് ആ ഭക്തൻ, ആ പ്രേമ വിരഹത്തിൽ വന്ന ഭക്തൻ എങ്ങനെ ഇരിക്കും എന്ന് പറയാണ്. വരുന്ന സ്കന്ധം 2-ാം അധ്യായം. ഏവം വൃതസ്വ പ്രിയനാമ കീർത്യാ ജാതാനുരാഗോ ധൃതചിത്ത ഉച്ചൈഃ അസത്യദോ രോദിതി രൗദി ഗായതി ഉന്മാദമന്ത്യതി ലോഹഭാഗ്യ. നന്ദിനി വന്നിട്ടുണ്ട്, ഈ ഒരു ശ്ലോകം കഴിഞ്ഞിട്ട് നന്ദിനിക്ക് കൊടുക്കാം, 2-3 കീർത്തനം പാടിയിട്ട് നമുക്ക് നിർത്താം. ഈ ഒരു ഈ ശ്ലോകത്തിൽ പറയാണ്, ഈ ഒരു ഭാവത്തിലായിരുന്നു മഹാരാജാ സ്വാതിരുന്നാൾ അവസാനം എഴുതുന്നത്. ഏവം വൃതസ്വ പ്രിയനാമ കീർത്തിയ, ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ എന്താവും? ജാതാനുരാഗവും, ആദ്യം അനുരാഗം ഉണ്ടാവും, പിന്നെ ധൃതചിത്തം, ദൃഢമായിട്ടവൻ ജപിക്കും. അസത്യതോ, പെട്ടെന്ന് അവൻ ചിരിക്കും, പെട്ടെന്ന് അവൻ കരയും, പെട്ടെന്ന് ഉറക്കം വിളിക്കും, പെട്ടെന്ന് ഉന്മാദവനായിട്ട് താഴെ വീഴും, ചിലപ്പോ പെട്ടെന്ന് എണ്ണീര് ഡാൻസ് ചെയ്യും. ലോകഭാഗ്യ, ലോകത്തിനെ കുറിച്ച് അവന് യാതൊരു ചിന്തയും കാണില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇതേ മൂഡിലായിരുന്നു സ്വാതിരുന്നാൾ അവസാനം എഴുതുന്നത്. പക്ഷെ സാധാരണ ആൾക്ക് നോക്കുമ്പോൾ എന്തായി? ചൈതന്യ മഹാപ്രഭുവിനെ തന്നെ ഇത്രയോ ആൾക്കാർ, ഈ പ്രാന്താണ് ഇങ്ങനെ നല്ല സുന്ദരനായിട്ടിരിക്കുന്നുണ്ടല്ലോ, ഇദ്ദേഹത്തിന് എങ്ങനെ ഇത്ര പ്രാന്ത് പിടിച്ചു പോയി എന്ന് ആ കാലത്ത് പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ ഭക്തന്മാരുടെ മൂഡ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഭാവത്തിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പാടിയ കീർത്തനങ്ങളെല്ലാം. ഇപ്പോ ഒരു കാര്യം ചെയ്യാം, നന്ദിനി മാതാജി ഭയങ്കര ലേറ്റ് ആണല്ലോ വന്നത്, ഏതെങ്കിലും ഒരു കീർത്തനം പാടിയിട്ട്
നമുക്ക് അവസാനിപ്പിക്കാം. രണ്ട് കീർത്തനം പാടിക്കുള്ളൂ. നാമമഹാത്മ്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാടിക്കോളൂ. പ്രഭു എല്ലാവരുടെ മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തേക്ക് പ്രഭു. കേൾ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു റെക്കോർഡിംഗ് കഴിഞ്ഞ് എത്താൻ വൈകിയതാണ്. സ്വാതി തിരുനാളിന്റെ ഒരു ഒരു ഭജൻ റെക്കോർഡ് ചെയ്യാൻ പോയതാണ്. അപ്പൊ അത് സൂപ്പർ ഉടനെ തന്നെ ഉണ്ടാവും. ഏപ്രിൽ മെയ് മിക്കവാറും ഉണ്ടാവും. സൂപ്പർ. ഞാൻ ഒരു മിനിറ്റ്. നമ്മളിപ്പോ ഏകാദശി ആയിട്ട് ഇന്നൊരു ഒരു ഭക്തൻ പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് കിട്ടിയതെന്നറിയാം. ഏകദേശം കിട്ടിയ ഒരു പോയിന്റ്. അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ പൈസ ഉള്ള ധനവാന്മാര് ആ അതെല്ലാം ത്യജിച്ചിട്ട് എനിക്ക് ഭഗവാനാണ് വലുത് എന്ന് പറഞ്ഞിട്ട് സകലതും ത്യജിച്ചിട്ട് അതാണ് ത്യാഗം. അല്ലാതെ ഒന്നും ഇല്ലാത്തവര് വന്നിട്ട് ഞാനെല്ലാം ത്യജിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെങ്ങനെ ത്യാഗം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാജാവായിരുന്നു, അതുപോലെ തന്നെ വലിയ ധനികൻ, അതെല്ലാം മാറ്റിയിട്ട് ഇതെല്ലാം അല്ല പരമപദം, ഭഗവാനെ സേവിക്കലാണ് ടോപ്പ് എന്ന് പറഞ്ഞാൽ അതെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ ഒരു പോയിന്റ്. അങ്ങനെ വെച്ച് നോക്കണെങ്കിൽ നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരെന്ന് ആലോചിച്ചു പോയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്യാനന്ദൂരപുര നഗരി എന്ന് പൂർണ്ണമായിട്ടും പറയുന്ന ഒരു കീർത്തനമാണെന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. സ്വാതി തിരുനാൾ അതിനകത്ത് നമ്മുടെ നഗരത്തിൽ വിഹരിക്കുന്ന പത്മനാഭൻ എന്നുള്ള രീതിയിലാണ് അതിനകത്ത് പറഞ്ഞു വന്നിരിക്കുന്നത്. സാമൂതം ചിന്തയാമി ഞാൻ അയച്ചിട്ടുണ്ട് പ്രഭു ഡീറ്റെയിൽസ്. സാമോദം ചിന്തയാമി സരസി രുഹനാഭം. സാമോദം ചിന്തയാമി സരസി രുഹനാഭം. സാമോദം ചിന്തയാമി സരസി രുഹനാഭം. സാമോദം ചിന്തയാമി. ചാമീകര സദൃശ ചേലരാജിതകയോ. സാമീകര സദൃശ ചേലരാജിതകയോ. സാമോദം ചിന്തയാമി സരസേരുഹനാഭം. സാമോദം ചിന്തയാമി. ശ്യാനന്ദൂരനഗരി ശോഭായമാനഗേയം. ശ്യാനന്ദൂരനഗരി ശോഭായമാനഗേയം. മൗനി നികരചാരുമാനസജമരാദം. കനകരുണ നിവാസം ഹണിരാജകൽപവാസം. കനകരുണ നിവാസം ഹണിരാജകൽപവാസം. കനസദൃശ ഹാസം പാനനീയ മൃദുഹാസം.
നമുക്ക് ഇന്നേക്ക് നന്ദിനി ഞങ്ങള് പന്നകേന്ദ്ര സേനയെ കുറിച്ചൊക്കെ സംസാരിച്ചു. പന്നകേന്ദ്ര ഭാര്യ നമുക്ക് കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് 10 മിനിറ്റ് ഉണ്ട്. പന്നകേന്ദ്ര എങ്ങനെയാണ്, റെഡിയാണോ? അപ്പൊ ഇല്ല, കുഴപ്പമില്ല, അടുത്താഴ്ചയാണ്. ഇല്ലെങ്കിൽ നമുക്ക് നാമമഹാത്മ്യം, നാമസ്തുതാര സംഭവം. ജഗന്നാഥൻ ഭയങ്കര സൗണ്ട്, ജഗന്നാഥാ ജഗന്നാഥ എക്സ്റ്റസിയിലായി. നാമസ്തുതാര സം നാരായണ ഹരി ഗോവിന്ദ നാമ സുധാരസം ഐ പി ബരസേ നാരായണ ഹരി ഗോവിന്ദ നാമ സുധാരസം ഐ പി ബരസേ ഹരി ഗോവിന്ദ യാമി കവി പദ സാധു കുലേന യാമി കവി പദ സാധു കുലേന യാമി കവി പദ സാധു കുലേന തൃപ്തിരവാതാനോ ഭുവനെ നാമ സുധാമയി പിബരസനെ മമ രസനെ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ യദി ഹരി നാമ കര സ്വാമി ഹൈകി ഹരി നാമ പര സ്വാമി ഹൈകി ഭയമതി സ്വപ്നേ യദി ഹരി നാമ പര സ്വാമി ഹൈകി ഭയമതി സ്വപ്നേ സാരസനഭ സുധാമ
mama rasami hare super ഇതിന്റെ അർത്ഥം കൂടെ ഞാൻ രണ്ടു മിനിറ്റ് പറഞ്ഞേക്കാം നാമസുധാരസം മൈ ഭവി സുധാമൈ പിപരസനെ ഈ നാവേ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടേയിരിക്കൂ ജപിച്ചാൽ എന്ത് പ്രയോജനം യാമിഹ പിബത സാധുക്കുലേന വലിയ വലിയ സാധുക്കളെല്ലാം ഈ നാമം തൃപ്തി വരാപ്ത തൃപ്തി അവർക്ക് എത്ര ജപിച്ചിട്ടും തൃപ്തി വരുന്നില്ല രൂപഗോസ്വാമി ഹരിദാസ് ഠാക്കൂർ എന്ന വലിയ വലിയ മഹാന്മാരൊക്കെ അങ്ങനെ എത്രയോ മഹാന്മാരെല്ലാവർക്കും ഈ നാമം ജപിക്കുന്നവരും പിന്നെയും ജപിക്കണം എന്ന് തോന്നിയാണ് यदि हरिनाम परात्मी भयम स्वप्न आरों नाम जपिका स्वप्न यवन कावश्यम वरूर मरी कल डायरेक्ट वैकुंठ विष्णुदूतन्मार ओलो वृंदावन आलका वरू अद नावे जपिकू सारसनाभ नारायण माधव माधवेदी निकट सुखेपिच कथने भगवान नाम सुख दुख जपिकू ദുഃഖം വന്നു കഴിഞ്ഞാൽ അയ്യോ പ്രഭു എനിക്ക് ജപിക്കാൻ പറ്റുന്നില്ല പ്രഭു എനിക്ക് മനസ്സേ ശരിയില്ല പ്രഭു അങ്ങനെ പറയാൻ പാടില്ല ദുഃഖത്തിൽ ജപിക്കണം അപ്പൊ മാത്രമേ അത് സുഖമായിട്ട് മാറുള്ളൂ അപ്പൊ സുഖം വരും സുഖം വരുമ്പോ ജപം നിർത്താൻ പാടില്ല സുഖം വരുമ്പോ വീണ്ടും ജപിക്കും അപ്പൊ അതാണ് അതിന്റെ ട്രിക്ക് അപ്പൊ മഹാരാജ ഈ ഒരു മൂഡിലായിരുന്നു അവസാനത്തെ മൂന്നാല് വർഷം ഫുൾ ടൈം നാമജപം കീർത്തനം രാജ്യകാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു ഇതിന്റെ കൂടെ ദിവാനെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഒന്നും പറ്റില്ല ഇനി എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് എന്നിട്ട് അദ്ദേഹം ഫുൾ ടൈം ആധ്യാത്മികമായ പാതയിലൂടെ ആയിരുന്നു അതിന് മുമ്പേ അദ്ദേഹം അങ്ങനെയാണ് പക്ഷെ അവസാനത്തെ 3 വർഷം പൂർണ്ണ വൈരാഗ്യത്തിലായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് 33 വയസ്സിൽ ഭഗവാന്റെ അടുത്ത് സമാധിയായി അടുത്ത ആഴ്ച അത് എങ്ങനെയാണ് സമാധിയായെന്നുള്ള കഥ നമുക്ക് കേൾക്കാം അത് എല്ലാവരും കേട്ടിരിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് ചരിത്രം വലിയ തിരുവനന്തപുരത്തുള്ളവർക്ക് പോലും ഇത് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് സമാധി ആയെന്നുള്ളത് അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം ശ്രീ ശ്രീ മഹാരാജ സ്വാതി തിരുനാൾ കി ജയ് ജഗദ്ഗുരു ശ്രീ പ്രഭുപാദ് കി ജയ് ശ്രീനന്ദ പത്മനാഭ സ്വാമി കി ജയ് അനന്ത കോടി വൈഷ്ണവനന്ദ കി ജയ് ഗോർ പ്രേമനന്ദ ഹരി ഹരി ബോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം നന്ദി മാതാജി അടുത്ത ആഴ്ച നേരത്തെ പറഞ്ഞേ തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ചെറിയ ചെറിയ സംശയങ്ങൾ വലിയ വലിയ സംശയങ്ങളാണെങ്കിൽ ഇവിടെ വലിയ വലിയ ആൾക്കാരുണ്ട് അവർക്ക് പാസ് ചെയ്ത് കൊടുക്കാം ഹരേ കൃഷ്ണ ജയ ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ് ഹരേ കൃഷ്ണ ഇന്നത്തെ ഏകാദശി വളരെ ഗംഭീരമായി വളരെ ഒരു വിരുന്ന് തന്നെ നമുക്ക് കിട്ടി സ്വാമി ഹരേ കൃഷ്ണ പ്രഭുജി പറഞ്ഞാട്ടെ ഹരേ കൃഷ്ണ പ്രഭുവിന്റെ ക്ലാസ് അതിഗംഭീരായിരുന്നു വളരെ നമുക്ക് വളരെ സന്തോഷമാണ് വളരെ അതാണ് ഉള്ളിൽ നിന്ന് ഭഗവാനെ പറ്റിയിട്ട് ആളുകള് ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ പറയുമ്പോഴ് ഇറ്റ് ഇസ് സോ നൈസ് ടു ഹിയർ വളരെ വളരെ ഹൃദ്യമായിരുന്നു പ്രഭു ഞാനങ്ങനെ വളരെ അങ്ങനെ അധികം കേൾക്കാറില്ലായിരിക്കും വാസ്തവത്തില് ഇത് പിടിച്ചിരിക്കുന്നത് നല്ല രസമായിട്ട് പ്രഭു വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് നല്ല രസമായിട്ട് പറയുന്നുണ്ട് അതുമല്ല ഇതൊന്നും സ്വാതിനാൾ മഹാരാജാവിന്റെ ആ അദ്ദേഹത്തിന്റെ എത്തിയിട്ടുള്ള ഗോപിഭാവത്തിലേക്ക് എത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ മോഹിനാട്ടത്തിന് അദ്ദേഹത്തിലുള്ള പദങ്ങൾ മുഴുക്കെ ശരിക്ക് ആ ഇതാണ് പ്രജഭക്തിയുടെ ആ മൂടിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് മുഴുക്കെ വൃദ്ധത്തിലുള്ള ആ ഇതിലാണ് അദ്ദേഹത്തിന്റെ പദാവലികൾ മുഴുക്ക വരുന്നത് ഭക്തിമഞ്ജരി ആയിരുന്നു അദ്ദേഹം ശരിക്കും സ്വാതിനാൾ മഹാരാജനെ ആൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ കേരളത്തിലുള്ളവരും മനസ്സിലാക്കിയിട്ടില്ല പിന്നെ ആ മാതാജി പാടിയ കീർത്തനങ്ങള് മാതാജി അസലായിട്ട് ഗംഭീരായിട്ട് പാടിയിട്ടുണ്ട് അസലായി നല്ലായിരുന്നു ആ കീർത്തനങ്ങള് പ്രഭു എനിക്ക് ആ പ്രഭു മാതാജി അടുത്ത് ചോദിക്കും ഞാൻ ദുബാരത്തിനെ പറ്റിയിട്ട് കുറച്ച് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് കുറച്ച് ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അത് അയച്ചു തന്നാ മാതാജിക്ക് അത് ട്യൂൺ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചോടെ നമ്പർ തരാം നിങ്ങൾ ഡയറക്റ്റ് സംസാരിച്ചോളൂ എനിക്ക് അങ്ങനെ നേരത്തെ സംസാരിക്കുന്നില്ല ഞാന് പ്രഭുവിന്റെ അടുത്ത് നിങ്ങള് നോക്കിയാൽ മതി പ്രൊഫഷണൽ ആയിട്ടുള്ള സിംഗർ ആണെന്ന് തോന്നുന്നു
ഞാൻ ചോദിച്ചിട്ട് പറയാം. താങ്ക് യു പ്രഭു. നിങ്ങൾ വൃന്ദാവനത്തിൽ ഇങ്ങനെ പറയല്ലേ, വൃന്ദാവനത്തിൽ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം പ്രഭു. അനുഗ്രഹിക്കാനുള്ള ക്വാളിറ്റി ഒന്നും ആയിട്ടില്ല പ്രഭു. പ്രഭു വളരെ നിഷ്കളങ്കമായി വളരെ സുന്ദരമായിട്ട് പത്മനാഭസ്വാമിയെ ഗ്ലോറിഫൈ ഉണ്ട്. അതിമനോഹരായിട്ട് വളരെ വളരെ നന്നായിട്ടുണ്ട് ഗുരു മഹാരാജിന്റെ കൃപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് നാളെ രാവിലെ ഇപ്പൊ സംസാരിച്ച ശ്രീകൃഷ്ണ പ്രഭുജിയുടെ രാധാകുണ്ടിൽ നിന്നുള്ള ശ്രീമൻ നാരായണീയത്തെ കുറിച്ചുള്ള ക്ലാസ് ആണ്. അത് പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ നാളെ രാവിലെ 6 മണിക്ക് വന്നാട്ടെ. എല്ലാ ആഴ്ചയിലും 6 മണിക്ക് 6 to 7 ഇപ്പൊ നമ്മൾ സംസാരിച്ച് കേട്ടിക്കൊണ്ടിരുന്ന ശ്രീകൃഷ്ണ പ്രഭുജിയുടെ ശ്രീമൻ നാരായണീയത്തിന്റെ സ്പെഷ്യൽ ക്ലാസ് ആണ്. അത് ഭയങ്കര രസമാണ്. നമ്മള് ഞെട്ടും. ഗുരുവായൂരപ്പൻ എങ്ങനെ ഇറങ്ങി വരുന്ന അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കേട്ടറിഞ്ഞറിയാൻ പറ്റും. കണ്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോ ആര് മിസ് ചെയ്യണ്ട, നാളെ രാവിലെ കറക്റ്റ് 6 മണിക്ക് വന്നാട്ടെ. നോർമൽ ഡിവോട്ടീസ് നമ്മള് ജപ സെക്ഷൻ അതുപോലെയുള്ളത് അവർക്കറിയാം, അവർ ആ ടൈമിന് രാവിലെ തന്നെ എത്തുന്നുണ്ട്. അപ്പോ പുതിയതായിട്ട് കുറച്ച് ഭക്തജനങ്ങളെ കാണുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തതാണ്. സെയിം ലിങ്ക് ആയിരിക്കും, ഇതേ ലിങ്കിൽ നമുക്ക് നാളെ രാവിലെ 5:30 വന്നോളൂ, 5:30 6 മണി to 7 വരെയാണ്. വളരെ നല്ല ഒരു സൗഭാഗ്യത്തെ ആരും മിസ് ചെയ്യണ്ട. നമ്മളെ ഇവിടെ ഈ നമ്മളെ ഇവിടെ സമയം അല്ലാത്ത സമയമാണ്, നിങ്ങൾ അത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടേക്കണം. എന്തായാലും അത് ഇടുന്നുണ്ട്, അത് ഇടുന്നുണ്ട്, അത് യൂട്യൂബിൽ ഉണ്ടാവും. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും, ശ്രീകൃഷ്ണ പ്രഭുജിനും നന്ദിനി മാതാജിക്കും മുകുന്ദ പ്രഭുവിനും എല്ലാവർക്കും അവരുടെ ഫാമിലിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് ഒരു 3 പ്രാവശ്യം അവരോടുള്ള ആദര സൂചകമായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുക. അപ്പൊ ഞാൻ അതിനു മുമ്പ് എല്ലാരെയും ഒന്ന് മൈക്ക് ഒന്ന് ഓൺ ചെയ്യാം. എല്ലാരും ലോക്കഡ് ആണ്, പാവം. എന്തൊക്കെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു, ഓണായി തോന്നുന്നു. എല്ലാരും വന്നാട്ട്. ആ ശാന്തി മാതാജി എന്തെങ്കിലും പറയാൻ വന്നതാണോ? ഹരേ കൃഷ്ണ. സംശയം എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പൊ എല്ലാരും 3 പ്രാവശ്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ അപ്പൊ ഡൗട്ട് ഉണ്ടോ ചോദിച്ചാട്ടെ. ഞാനേ ഞാനും നന്ദിനി മാതാജിയുടെ പാട്ട് കേട്ടു. ഓൾറെഡി ഞാൻ കേട്ടിട്ടുണ്ട്, നന്ദിനിയുടെ കച്ചേരി കേട്ടിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് ആ പാട്ട്. എനിക്ക് നന്ദിനി മാതാജി കേൾക്കുന്നുണ്ടോ? നന്ദിനി മാതാജി, എന്റെ പേര് ഷാജി മോഹൻ എന്നാണ്. ഞാൻ പത്മനാഭസ്വാമിയുടെ ഒരു ദാസനാണ്. അത്യാവശ്യം ഭഗവാനെ കുറിച്ച് കീർത്തനങ്ങൾ എഴുതാറുണ്ട്, കമ്പോസ് ചെയ്യാറുണ്ട്. എനിക്ക് ഒരു ഗുരുവായൂരപ്പന്റെ ഒരു കീർത്തനം അയച്ചു തന്നാൽ അതൊന്ന് സംസ്കൃതത്തിലുള്ളയാ, അതൊന്ന് ചെയ്തു തരാൻ പറ്റുമോ, പാടാൻ പറ്റുമോ? നമുക്ക് അതിനെന്താ, അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്താ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിനെ പറ്റി ആലോചിക്കാം. ഇങ്ങനെ നമ്മള് ഇങ്ങനെ ഒരു മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ് ആകുമ്പോ എനിക്ക് അതിന്റെ ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. നമുക്ക് പേഴ്സണലി അത് പിന്നീട് നമുക്ക് എന്തായാലും അതിന് എന്താ വേണ്ട വെച്ചാ ചെയ്യാം. ഹരേ കൃഷ്ണ 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 കൃ
ഹർഷവർദ്ധക്ക് ഹരിനാമ സങ്കീർത്തനേറ്റി ഹരേ കൃഷ്ണ മഹാമന്ദക്ക് ശില പ്രഭുപാദിക്ക് ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ് ജയ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ